നമസ്കാരം ഞാൻ ബൈജുൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കൂടെ നിൽക്കുന്നവരെ പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല നമ്മുടെ വീഡിയോയിൽ പലതവണ പ്രത്യക്ഷപ്പെട്ടവരാണ് ഒന്ന് ഡോക്ടർ രാജ് നമസ്കാരം അവസ്കാര ലീഡിയ രണ്ടുപേരും ഫെയർ ഫ്യൂച്ചർ ഓഫീസ് കൺസൾട്ടൻസിയുടെ തലപ്പത്തുള്ളവരാണ് നമ്മൾ പലപ്പോഴായിട്ട് പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാറുള്ളത് രാജിനോടാണ് പ്രത്യേകിച്ച് ഈ ഓഫീസ് സ്റ്റഡി എഡ്യൂക്കേഷൻ അത്തരം പറ്റിയല്ല കാരണം ആ രംഗത്ത് വർഷങ്ങളനുഭവ പരിചയമുണ്ട് രൂപകണക്കിന് കുട്ടികളെ വിദേശത്തേക്ക് അയച്ച ആളാണ് അതുകൊണ്ടൊക്കെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഏറ്റവും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ആളാണ് രാജ് ഇപ്പോൾ ഞാൻ ഇവരുടെ അവിടെ നിൽക്കുന്നത് ഇപ്പോഴത്തെ ഈ ഒരു ഇപ്പോഴത്തെ കാലത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഓഗസ്സിസ് എഡ്യൂക്കേഷനിൽ എന്ന് ചോദിക്കാനാണ് കാരണം ഒരു കാലത്ത് ഇവിടെ നിന്ന് എപ്പോഴും നമ്മൾ ഏത് വീട്ടിൽ ചോദിച്ചാലും പറയും ഇവിടുന്ന് ഒരാൾ കാനഡയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത് കൂടാതെ മറ്റ് പല രാജ്യങ്ങളിലേക്കും ഈ ഓഗസ്സിസ് എഡ്യൂക്കേഷൻ ഓപ്പൺ ആയിട്ടും ഉണ്ട് അത്തരം ചില കാര്യങ്ങൾ പൊതുവായിട്ട് സംഭവിച്ചതായിട്ട് കേട്ടിട്ടുണ്ട് അപ്പം അതിനെപ്പറ്റി ഞാൻ ചോദിക്കാതെ വിചാരിച്ചാണ് രണ്ടുപേരോട് കൊണ്ട് രാവിലെ വരാൻ പറഞ്ഞത് അപ്പോൾ ഞാനിപ്പോൾ അത് ശരിയാണ് ഈ കാനഡ എന്ന വന്മരം വീണോ കാനഡയിലേക്ക് നേരത്തെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റുഡൻസിൻ്റെ ഫോയിൽ ആ നെമ്പേഴ്സിന് കുറച്ച് കുറവ് കുറവാണ് അതെന്താണ് കാരണം അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ കാനഡയിലേക്ക് കഴിഞ്ഞാൽ എസ്പെഷ്യലി കോവിഡിന് ശേഷം ആ ഒരു വലിയൊരു ഒഴുക്ക് തന്നെയാണ് വേണ്ടത് കാരണം കാനഡ എന്ന് പറയുന്ന രാജ്യത്തുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും കാനഡയിൽ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കും ഒക്കെ വളരെ അനുകൂലമായിട്ടുള്ള നിയമങ്ങളും മറ്റുള്ളൊരു രാജ്യമായ കാനഡ അപ്പോൾ അതിൻ്റെ അതിനെക്കുറിച്ച് കുറെ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടും കുറെ ആൾക്കാർ മുഴുവനായിട്ട് കാര്യം മനസ്സിലാക്കാതെ എങ്ങനെയെങ്കിലും കാനഡയിൽ എത്തിയാൽ മതി എന്ന രീതിക്ക് വന്നതിന് ശേഷമാണ് ഈ മാത്രമല്ല ഇപ്പം കേരളത്തിൽ തന്നെ ഏകദേശം നാലായിരത്തി അഞ്ഞൂറിൽ പേര് കൺസൺട്രൻസികൾ പോകുമ്പോൾ വയസ്സിൻ്റെ അപ്പൊ ഇതൊക്കെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ പുറത്തേക്ക് പഠിക്കാൻ പോകാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസിനെ ഏത് രീതിയിലായാലും അവർക്കൊരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുമോ എന്നുള്ളത് പോലും അന്വേഷിക്കാതെ അത് കൺസൾട്ടൻസിയുടെ നടത്തുന്ന ആൾക്കാർക്ക് പണം ഉണ്ടാക്കാന്നുള്ള ഒരു എട്ട് കൂടി തന്നെ വന്നിരുന്ന ഒരുപാട് കൺസൾട്ടൻസുകൾ കേരളത്തിൽ കൂടു കൊലം മുളയ്ക്കാന്നൊക്കെ നമ്മളെ നമ്മൾ പറയുക അതുപോലെ ആയിപ്പോയി അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്താ സംഭവിച്ചത് കാനഡയിൽ ധാരാളം പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് കൂടാതെ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫീച്ചർ ഒക്കെ ആണെങ്കിൽ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ടും ഒരു കനേഡിയൻ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയിലും അല്ലെങ്കിൽ ഗവൺമെൻറ് കോളേജ് അതിലാണ് ഈ പബ്ലിക് എന്ന് പറയുന്നത് അവിടേക്ക് മാത്രമാണ് നമ്മൾ സ്റ്റുഡൻസിനെ അയച്ചു കൊണ്ടിരുന്നത് അവരുമായിട്ട് മാത്രമേ നമ്മൾക്കൊക്കെ ബിസിനസ് റിലേഷൻഷിപ്സ് പോലും അപ്പോൾ പക്ഷേ കാനഡയിൽ അതേസമയം തന്നെ ധാരാളം പ്രൈവറ്റ് കോളേജസ് ഉണ്ട് അതിൻ്റെ കരിയർ കോളേജസ് എന്നൊന്ന് പുതുവേ പറയും അപ്പോൾ ഈ പ്രൈവറ്റ് കോളേജസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ശരിക്കും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു അടുത്തുള്ള ഫൈനാൻഷ്യൽ സപ്പോർട്ട്സ് ഉണ്ടാകത്തില്ല അപ്പോൾ ആ കോളേജസ് ഒക്കെ റൺ ചെയ്തത് അവിടെ പഠിക്കാനായിട്ട് വരുന്ന കുട്ടികൾ അത് അവിടെ നിന്നുള്ള കനേഡിയൻ സ്റ്റുഡൻസ് ഉണ്ടാവും ചിലപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസും ഉണ്ടാവും അവരടയ്ക്കുന്ന ഫീസ് കൊണ്ട് മാത്രമാണ് ഈ പ്രൈവറ്റ് കോളേജസ് മറ്റു നിലനിന്ന് പോകുന്നത് അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ഗുജറാത്ത് പഞ്ചാബ് പോലുള്ള സ്ഥലങ്ങളിലൊന്ന് ധാരാളം ഏജൻസിനെ അവർ അപ്പോയിൻറ്റ് ചെയ്യും അങ്ങനെയുള്ള കോളേജുകളിലേക്ക് അഡ്മിഷൻ്റെ ഒരു ഡ്രൈവ് തുക കഴിച്ചു തരും ഞാൻ നേരത്തെ പറഞ്ഞു കോവിഡിന് ശേഷം അപ്പോൾ അവർക്ക് ഇപ്പോൾ ഒരു ഗവൺമെൻറ് കോളേജിൽ ഒരു സ്റ്റുഡൻറ്റ് പഠിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അഡ്മിഷൻ റിക്വർമെൻ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഐ എൽ ടി എസ് വേണം പിരി സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് വേണം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പൊതുവേ ഡയല്യൂട്ട് ചെയ്തുകൊണ്ട് ഏതൊരാൾക്കും അഡ്മിഷൻ കിട്ടുന്ന തരത്തിലുള്ള കുറേ കണ്ടീഷൻസും മറ്റു കാര്യങ്ങളും വെച്ചുകൊണ്ടാണ് ഈ പ്രൈവറ്റ് കാരണം അവർക്ക് കുട്ടികൾ വന്നെങ്കിൽ മാത്രമേ അവർക്ക് നിലനിന്ന് പോകുള്ളൂ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ബിസിനസ്സായിട്ട് നടത്തുന്നതാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്താ സംഭവിച്ച പറഞ്ഞാൽ കാനഡയിലേക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഈ പ്രൈവറ്റ് കോളേജിലേക്ക് അഡ്മിഷൻ എടുത്തിട്ട് പോകാൻ കാര്യം ഇതുകൂടാതെ മറ്റൊന്നും കാനഡയിൽ പി പി മൂന്ന് പി അതാണ് മൂന്ന് പി 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 എന്ന് പറയുന്നത് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്സ് തോന്നുന്നത് അപ്പോൾ ഈ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ഓൺ ചെയ്യുന്ന ഒരു പ്രൈവറ്റ് കോളേജ് തന്നെയാണ് പക്ഷെ അവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു പബ്ലിക് കോളേജുമായിട്ട് ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കിയിട്ട് ആ പബ്ലിക് കോളേജിലെ സ്റ്റുഡൻസിനെ അവിടെ പഠിപ്പിക്കുന്ന ആ സെയിം സിലബസ് ഈ പ്രൈവറ്റ് കോളേജിൽ അവരുടെ ക്യാമ്പസിലും പഠിപ്പിക്കും എന്നിട്ട് കോഴ്സ് അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് കോഴ്സ് കഴിയുമ്പോഴേക്കും അവർക്ക് കൊടുക്കുന്ന ആ സർട്ടിഫിക്കറ്റ് ഈ പബ്ലിക് കോളേജിൻ്റെ ഒരു പേരുള്ള ഒരു സൈഡിൽ വേണ്ടി കാണിക്കും അപ്പോൾ ഒരു പബ്ലിക് കോളേജിൽ പഠിച്ചൊരു ആണെന്നുള്ള ഒരു പിക്ചർ എടുക്കുന്ന ഒരു തരം രീതിയായിരുന്നു അതിനകത്ത് വന്നിരുന്നത് അപ്പോൾ അവിടെയും ധാരാളം കുട്ടികൾ പോകാൻ തുടങ്ങി അപ്പോൾ അവിടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം അങ്ങനെയുള്ള ഈ ട്രിപ്പിൾ പി കോളേജസിന്റെ ക്യാമ്പസുകളൊക്കെ മിക്കവാറും കാനഡയിലെ മെയിൻ സിറ്റീസിലാണ് ലൈക്ക് ഇപ്പോൾ ടൊറന്റോ അല്ലെങ്കിൽ മാൻകോർ പിന്നെ ടൊറന്റോയുടെ തട്ടിടുത്തുള്ള മിസിസ് ആഗ ബ്രാമൻ സ്കാർബ്രോ എന്നൊക്കെ പറഞ്ഞാൽ സിറ്റികളിലാണിങ്ങനെയുള്ള പ്രൈവറ്റ് കോളേജസ് പബ്ലിക് കോളേജസ് ആയിട്ട് ചേർന്നിട്ടുള്ള ഈ ട്രിപ്പിൾ പി സിസ്റ്റത്തിൽപ്പെടെയുള്ള ക്യാമ്പസുകൾ മറ്റും റൺ ചെയ്യാൻ തുടങ്ങിയതാണ് ഒരു ട്രെൻഡും വന്നത് ഈ കോവിഡിന് ശേഷമാണ് അപ്പോൾ ഈ പബ്ലിക് കോളേജസിലെയും ഈ ട്രിപ്പിൾ സി കോളേജസിലേക്കാണ് കൂടുതലും കുട്ടികൾ പോകാൻ തുടങ്ങിയത് ഈ വലിയ ഒഴുക്ക് വന്ന സ്ഥലം അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു നൂറ് സ്റ്റുഡൻസ് കാനഡയിൽ പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു പത്ത് പേര് പബ്ലിക് കോളേജസിലും ബാക്കിയൊരു തൊണ്ണൂറ് പേരും പോയിരുന്നത് ഇങ്ങനെയുള്ള ക്യാമ്പസുകൾ അപ്പോൾ ഈ കേരളത്തിൽ നിന്നൊക്കെ പല ഏജൻസികളും വലിയ നമ്പേഴ്സൊക്കെ ഞങ്ങൾ അയച്ചെന്നൊക്കെ പറഞ്ഞാൽ പല ഏജൻസികളുടെയും കുട്ടികളുടെ ഭൂരിഭാഗം പേരും പോയത് ഇങ്ങനെയുള്ള ക്യാമ്പസ് ഉണ്ടെങ്കിൽ അപ്പോൾ അവിടുന്ന് വെറുതെ എന്ന് വെച്ചാൽ അവിടെയുള്ള ക്വാളിറ്റി എജ്യൂക്കേഷൻ്റെ കാര്യത്തിന് വളരെ അധികം വ്യത്യാസം ഒരു പബ്ലിക് കോളേജിൽ പഠിക്കുന്നതുമായിട്ട് പിന്നെ അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്കാണെങ്കിലും പബ്ലിക് കോളേജസിന് ഒരു ആഴ്ചയിൽ അഞ്ച് ദിവസം ക്ലാസ് ഉണ്ടെങ്കിലും അതിനകത്ത് കൂടുതൽ സമയവും തിയറി ക്ലാസുകളും ലാബും അസൈൻമെൻസും ഒക്കെ പ്രോപ്പറായിട്ട് റൺ ചെയ്യും ഈ ട്രിപ്പിൾ ടീ കോളേജസിൽ ആഴ്ചയിൽ ഒരു ദിവസം പോയാൽ മതി ബാക്കിയുള്ള ദിവസത്തെ ക്ലാസുകളൊക്കെ അവർക്ക് ഓൺലൈനാ എന്ന് പറയുമ്പോൾ ക്യാമ്പസിലോട്ട് പോലും അവർ ചെല്ലണ്ടതില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴെത്തി അവർക്ക് ഓൺലൈൻ എന്ന് പറഞ്ഞാൽ അവർ ഓൺലൈൻ കൊണ്ടാവുന്നില്ല അവർ റൂമിലിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അവർ കാനഡയിലുള്ള അവരുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് തോന്നുമ്പോൾ ഓൺലൈൻ ക്ലാസ്സിനൊരു എടുത്തോ അറ്റൻഡ് ചെയ്തും പോലും പലപ്പോഴും പലപ്പോഴും ഇവരൊന്നും നോക്കണമെന്നില്ല ആ സമയം ഇവർ അവർ കൂടുതൽ ടൈം പാർട്ട് ടൈം ജോബിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി അപ്പം ഇത്രമാത്രം സ്റ്റുഡൻസ് അവിടെ വരാൻ തുടങ്ങിയപ്പോഴും ഇപ്പം സാധാരണ രീതിയിൽ ഒരു വർഷം പോയിരുന്നതിൻ്റെ മൂന്നിരട്ട സ്റ്റുഡൻസൊക്കെയായി കാനഡയിലേക്ക് വരാൻ തുടങ്ങിയത് അങ്ങനെ വന്നപ്പം ക്വാളിറ്റി എഡ്യൂക്കേഷൻ്റെ കാര്യത്തിന് വലിയൊരു സംസാരം അവിടെ ഉണ്ടായി രണ്ടാമത്തെ കാര്യം പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ഇതുപോലുള്ള ക്യാമ്പസ്കളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവർക്ക് കാനഡിയൻ എംപ്ലോയീസ് എംപ്ലോയീസ് ജോലി കൊടുക്കുന്ന കാര്യത്തിന് അവർക്കും കുറേയധികം ടെലിക്കസ്റ്റ് വരാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോൾ കുട്ടികൾക്ക് കഴിഞ്ഞാൽ ജോലി കിട്ടാത്തൊരവസ്ഥ വന്നു പിന്നെ ഇത്ര ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് കാനഡയിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പം ഇത്രയും പേർക്കും താമസിക്കാനുള്ള അക്കോമഡേഷൻ വലിയൊരു ഇഷ്യൂ ആയി പാർട്ട് ടൈം ജോബ് കുട്ടികൾക്ക് കിട്ടാതായി ഇങ്ങനെ അവർക്ക് വന്നപ്പോഴേക്കും ഇതിനകത്ത് കുറേയധികം സൊസൈറ്റിക്കകത്ത് തന്നെ അതിനകത്ത് ആ ഭാഗത്ത് അവിടെ ഇങ്ങനെ ചർച്ചകളും മറ്റു കാര്യങ്ങളൊക്കെ വന്നു ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ വന്നു അപ്പോൾ അവർ നോക്കിയപ്പം ഒരു കാരണവശാലും ലോകത്തിന് മുൻപിൽ കാനഡയുടെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കോപ്പമിസ്റ്റ് ആയി എന്നുള്ള പിക്ചർ വന്നു എങ്കിൽ അത് കാനഡയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മോശമായിട്ടുള്ളൊരു ഇമേജ് ആയിരിക്കും അങ്ങനെ വന്നാൽ ഉണ്ടാവുക അപ്പോൾ അവർ കുറേയധികം നിയമം ഉണ്ടാക്കുന്നത് ഈ അടുത്ത കാലത്ത് പോയിട്ട് പോകും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പകുതിയോട് കൂടി തണാർ നിയമങ്ങൾ അവർ കൊണ്ടുവരാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരിക്ക് ആകുമ്പോഴേക്കും ഏകദേശം അതൊരു ഫുൾ ലെവൽ ഈ ഇംപ്ലിമെൻ്റ് ചെയ്തു അതേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ തുപ്പി ക്യാമ്പസിലായിരുന്നു പ്രൈവറ്റ് കോളേജസിൽ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് കോഴ്സിന് ശേഷം തീരെ അവരുടെ സ്റ്റേ ബാക്ക് ഉണ്ടായിരിക്കട്ടെ ആ ശരി ആ സ്റ്റേ ബാക്ക് എടുത്ത് കടന്നു അപ്പോൾ ഈ ഇങ്ങനെയുള്ള കോളേജസിൽ പോയിരുന്ന ഒരു ഭാഗം സ്റ്റുഡൻസിൻ്റെ അല്ലെങ്കിൽ നൂറ് ശതമാനം സ്റ്റുഡൻസിൻ്റെ ഉദ്ദേശം കാനഡയിൽ എങ്ങനെയെങ്കിലും ഒരു അന്വേഷൻ എടുത്ത് ഏതെങ്കിലും ഒരു കോളേജിൽ പോവുക അവരുടെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുമെന്നോ ഇല്ലയോ അതകം തന്നെ ആശക്ക് വന്ന അവർ തന്നെ എത്തിയാൽ മാത്രമായി പിന്നെ അവിടെ ചെന്ന ശേഷം എങ്ങനെയെങ്കിലും അവിടെ നിന്ന് കൊട്ട് ഒരു പി ആർ മേക്ക് മാറുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി പോകാനിരുന്നു കുട്ടികൾക്കൊപ്പം ഇനി കാനഡയിൽ വന്നു കഴിഞ്ഞാൽ വേണമെന്ന് ഇതുപോലത്തുള്ള ക്യാമ്പസിൽ പോയി പഠിക്കാം പഠിച്ച ശേഷം അവർക്ക് കോഴ്സ് കഴിക്കാൻ അവിടെ നിൽക്കാനായി പോകുന്ന സാഹചര്യം വരുത്തുക എന്നാൽ അവിടെ ഈ പറഞ്ഞ കോളേജുകൾക്ക് ആ കോളേജ് വിദ്യാഭ്യാസം ഇല്ല വരും കാര്യമില്ല പഠിച്ചിട്ടും കാര്യമില്ല കാരണം പഠിച്ചിറങ്ങിയാലും ജോലി കിട്ടാൻ ഇവിടെ വന്നാൽ ഡിഗ്രി ആയിരിക്കും അതെ അതെ മാത്രമല്ല അങ്ങനെയുള്ള കോളേജസിനെയും മറ്റും ഇപ്പൊ കരടിയും ഗവൺമെന്റ് തന്നെ പറയുന്നൊരു പേരുണ്ട് ഇപ്പോൾ ആ മിൽസ് നടക്കാം അതാണ് മാത്രമല്ല ഞാൻ പല കോളേജസും കുറച്ച് കാലങ്ങൾക്ക് മുൻപ് പെട്ടെന്ന് അടച്ചു പോവുകയും ചെയ്യാം അപ്പൊ കുട്ടികളിൽ നിന്നൊക്കെ വലിയ എമൗണ്ട് അവർ ഫീസ് മേടിച്ചിട്ട് ആ കോഴ്സ് പോലും കംപ്ലീറ്റ് ആക്കാതെ കോഴ്സിന് ക്വാളിറ്റിയില്ലെന്നുള്ള ഒരു കാര്യം എന്നാൽ പോലും ആ കോഴ്സ് പോലും കംപ്ലീറ്റ് ആവുന്ന സമയം പോലും കൊടുക്കുന്നതിന് മുൻപായിട്ടോ ഏതോ നാലോ കോളേജസ് അടച്ചു പോവുകയും ചെയ്തു അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും അവിടെ പഠിക്കാൻ വന്ന കുട്ടികളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് എങ്ങനെ കിട്ടുമായിരുന്ന ഒരു സാഹചര്യം പോലും ഇല്ലാതായി അപ്പോൾ ഇതെല്ലാം ഞാനിക്കുന്നത് അൺവാണ്ടഡ് ആയിട്ടുള്ള കുട്ടികൾ ഇനി കാനഡയിലേക്ക് വരണ്ട അത് പകരം ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉദ്ദേശിക്കുന്ന ഒരു കാനഡയിൽ വരണം എന്നുണ്ടെങ്കിൽ അത് പബ്ലിക് കോളേജസിൽ പോകാതെ പഠിച്ചാൽ മാത്രമേ അവർക്ക് അതുകൊണ്ടുള്ള എന്തെങ്കിലും പ്രയോജനം കിട്ടാൻ പോകുന്നുള്ളൂ കോഴ്സിന് ശേഷം വർക്ക് പെർമിറ്റ് ആണെങ്കിലും ഒരു കനേഡിയൻ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ കിട്ടുന്ന നിയമം സ്ട്രിക്റ്റ് ആയിട്ട് ഇപ്പോൾ വന്നതോടുകൂടി ഇപ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും അത് അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ പോകുന്ന കുട്ടികൾ എന്ന് പറയാൻ ജെനിവിൻ ആയിട്ടുള്ള എത്ര റിക്വയർമെൻറ്റ് എല്ലാം മീറ്റ് ചെയ്ത കുട്ടികൾ മാത്രം ഇനി കാനഡയിൽ വരാൻ പോകത്തുള്ളൂ അങ്ങനെയുള്ള കുട്ടികൾക്ക് ബോർഡ്സിന് ശേഷമാണ് വർക്ക് പെർമിറ്റ് ഉണ്ടാവും അപ്പോൾ മാത്രമല്ല അതൊരു കൺട്രോൾഡ് നമ്പറിലായിരിക്കും ഇനി പറഞ്ഞത് കഴിഞ്ഞ വർഷം ഏകദേശം ആറര ലക്ഷം സ്റ്റുഡൻസോ മറ്റുമാണ് കാനഡയിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് കാനഡയിൽ വന്നെന്നുള്ളതാണ് കണക്ക് പറഞ്ഞത് ഇക്കൊല്ലം തൊട്ട് അതിന് ക്യാപ്പ് വന്നത് മാത്രമല്ല കാനഡയിലെ ഏത് കോളേജിൽ അഡ്മിഷൻ ഇനി ഒരു പബ്ലിക് കോളേജിൽ അടക്കം അഡ്മിഷൻ കിട്ടുന്ന ഒരു സ്റ്റുഡൻറ്റും അവർ വിസ ആപ്ലിക്കേഷൻ ശൈലി തരുമ്പോൾ പി എ എൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെന്റ് കൂടെ അഡീഷണൽ ആയിട്ട് കോളേജിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ അവർക്ക് വിസ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാൻ പറ്റുകയുള്ളൂ അതായത് പ്രൊവിഷണൽ അറ്റസ്റ്റേഷൻ ലെറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള പി എൽ ലെറ്റർ കിട്ടിയാൽ മാത്രമേ അവർക്ക് വിസ ആപ്ലിക്കേഷൻ ഇതിൽ നിന്ന് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ ആ ലെറ്റർ തരുന്നത് ഏത് പ്രൊവിൻസിനുള്ള കോളേജാണോ ആ കോളേജ് അവിടുത്തെ പ്രൊവിൻഷ്യൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അതും അതുകൂടെ സ്റ്റുഡൻറ്റിന് അയച്ചു കൊടുത്തതിനു ശേഷം വേണം സ്റ്റുഡൻറ്റ് വിസ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ കുറേ പുതിയ നിയമങ്ങൾ വന്നു ആ നിയമങ്ങൾ വന്നപ്പം കാനഡയിലേക്കുള്ള സ്റ്റുഡൻസിൻ്റെ ഒഴുക്കിനെ കൺട്രോൾഡാക്കിയിട്ടുള്ളത് അത് ഇനി പോകുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നല്ലതായിരിക്കും കാരണം മറ്റ് അൺവാണ്ടഡ് ആയിട്ടുള്ള കുട്ടികൾ അവിടെ വരാനുള്ള സാഹചര്യം കംപ്ലീറ്റ് ആയിട്ട് വേണമെങ്കിലും അവർ എനിമിനേറ്റ് ചെയ്തു എന്നാണ് നമുക്ക് കാണാൻ ഈ എനിക്കത് ഫെയർ ഫ്യൂച്ചർ ഇതൊന്നും ഒരു ബാധിക്കില്ല വെച്ചാൽ പബ്ലിക് കോളേജുകളിൽ മാത്രമാണ് ഫെയർ ഫ്യൂച്ചർ ഇരുപത് വർഷമായിട്ട് കുട്ടികളെ വിട്ടോണ്ടിരുന്നത് നിങ്ങളെ അത് ബാധിക്കുന്നത് നിങ്ങളുടെ നമ്പേഴ്സ് കുറയുന്നില്ല കാരണം നിങ്ങൾ ഇതുവരെ അല്ലേ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സ്റ്റുഡൻസ് ഹാപ്പിയാണ് കാരണം മറ്റേ ഈ പറയുന്ന പോലുള്ള അവര് വളരെയധികം കഷ്ടപ്പെട്ട് പഠിച്ച അഡ്ജലീസിനൊക്കെ നല്ല സ്കോറും ഒക്കെ മേടിച്ചിട്ട് കാനഡയിൽ വരുമ്പോൾ ഇതൊന്നും ഇല്ലാത്ത കുട്ടികളും കാനഡയിൽ വന്നുകൊണ്ടിരുന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്ന അത് പൂർണ്ണമായും ഇപ്പോൾ ഇല്ല എന്ന് വെച്ചിട്ട് ക്ലോസ് ആയിട്ടും ഇല്ല അവർ വിടുക്കരെ എപ്പോഴും കൊണ്ട് അങ്ങോട്ട് വിളിക്കുന്നതുകൊണ്ട് അവിടെ പഠിക്കാനും സാധിക്കുന്നത് ജോലി കിട്ടുന്നതു കൊണ്ട് അല്ലേ മാത്രമല്ല കാനഡയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിന് മുൻപുള്ള വീഡിയോസിലും പറഞ്ഞു കാനഡ എന്ന് പറയുന്നത് ലാൻഡ് ഓഫ് ഇമിഗ്രൻസ് ആണ് അതെ അവർക്ക് ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് വിസയിൽ കുട്ടികൾ അവിടെയുള്ള യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാൻ വരണം എന്നാലേ അവിടുത്തെ സീറ്റുകൾ പോലും അവർ ഫില്ലാക്കാൻ പറ്റുള്ളൂ അത് അപ്പോൾ ജനവിനായിട്ടുള്ള കുട്ടികൾക്ക് ഇനിയും അവസരങ്ങൾ കൂടുതൽ കൂടുതൽ വളരെ നന്നായിട്ടും കർട്ടൈലായിട്ടും വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുന്നതോറും കാരണം അവരുടെ പോപ്പുലേഷൻ ശൃംഖല ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ആൾക്കാർ വേണം ക്വാളിറ്റി ആണ് പറഞ്ഞാൽ അപ്പോൾ ലോകത്തിലെ പല നിന്നും ഇടമെടുക്കരായിട്ടുള്ള കുട്ടികളെ അവിടെ കൊണ്ടുവരാനുള്ള ആ ഡ്രൈവ് കനേഡിയൻ ഗവൺമെൻറ് മറ്റൊരു വശത്തോടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഫെയർ ഫ്യൂച്ചറൊക്കെ ഗവൺമെൻറ് കോളേജസ് മാത്രമായിട്ടുള്ള അസോസിയേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ സപ്പോർട്ട്സും മറ്റും അവരുടെ ഭാഗത്തുനിന്ന് വരുവാണ് ക്വാളിറ്റി സ്റ്റുഡൻസിന് അവിടേക്ക് വരുത്തിന് വേണ്ടിയിട്ടുള്ള ഡ്രൈവും മറ്റും കോളേജസ് നേരിട്ട് തന്നെ ഇപ്പം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പ്രാവശ്യം ഏറ്റവും വെടുക്കരായ കുട്ടികൾക്ക് മാത്രമാണ് കാനഡയിലേക്ക് ഇപ്പോൾ പോകാൻ പറ്റുന്നത് പക്ഷേ മെടുക്കര അല്ലാത്തവർക്കും പോകണമല്ലോ ഇനി ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇപ്പോൾ കുറച്ച് ഈസിയായിട്ട് പോകാൻ പറ്റുന്ന രാജ്യം ഇപ്പോൾ മറ്റു പുതുതായിട്ട് തുടങ്ങിയിരിക്കുന്ന കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസും ജർമനിയാണ് ആയിട്ട് ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ഒരു ഫ്ലോ കൂടുതലായിട്ട് ഇപ്പം കണ്ടുവരുന്നത് പക്ഷെ ഫ്രാൻസിന്റെയും ജർമനിയുടെയും കേസുകൾ പറഞ്ഞിട്ടുണ്ട് അവരെയും ഇതുപോലെ തന്നെ പബ്ലിക് കോളേജസും പ്രൈവറ്റ് കോളേജസും പബ്ലിക് കോളേജസിലാക്കിയാണ് ഒരു സ്റ്റുഡന്റ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഫ്രീ എഡ്യൂക്കേഷൻ കിട്ടുന്നതാണ് കാരണം വലിയ ഫീസ് ഇണ്ടാകും അവർക്ക് അവിടെ പഠിക്കാൻ ലോകാഷ്ട്രാ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഫീസ് ഇല്ലാതെ പഠിച്ചാൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് പൈസ ഇതിൽ പോലുള്ള സേവ് ചെയ്യാം അവർക്ക് വരുന്ന അഡീഷണൽ എക്സ്പെൻസ് പറഞ്ഞാൽ വിസ പ്രോസസിംഗ് ഫീസും എന്തായാലും അവിടെയുള്ള ഫുഡിന് അക്കോമഡേഷനും ഫ്ലൈറ്റ് ടിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മാത്രമേ വരുവുള്ളൂ പക്ഷേ പബ്ലിക് കോളേജസിലേക്ക് പോകുമ്പോഴേക്കും അവിടെ അറിയാത്തൊരു കാര്യം പബ്ലിക് കോളേജസിലേക്കും പ്രൈവറ്റ് കോളേജസിലേക്കും പോകുന്ന സ്റ്റുഡൻസിൽ തമ്മിൽ പബ്ലിക് കോളേജസിൽ പോകുന്ന സ്റ്റുഡൻസിൻ്റെ ഫീസില്ല പക്ഷേ പ്രൈവറ്റ് കോളേജസിലാണ് അവിടെ പോകുന്നതെങ്കിലും അല്ലെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലാണെങ്കിലും ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ ഫ്രാൻസിലെത്തിയാപ്പം അവർക്ക് മറ്റ് രാജ്യങ്ങളിലൊക്കെ പോലത്തെ ഫീസ് വരിക പക്ഷേ പബ്ലിക് കോളേജസിൽ പോകുന്ന സ്റ്റുഡൻസിൻ്റെ ഫീസ് ഇല്ലാതെ പഠിക്കാൻ പോകുന്നതായിരുന്നു പൊതുവെ പബ്ലിക് കോളേജസിലേക്ക് പോകാനുള്ള സ്റ്റുഡൻസിൻ്റെ പ്രോസസ്സ് മറ്റേ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളോട് ഞങ്ങൾ ഇറക്കാതെ അവിടുത്തെ ഒരു ഇന്ത്യൻ കറൻസിലൊരു സർവീസ് ചാർജും പറ്റുക ഔഫർ ഫെയർ ഫ്യൂച്ചർ വഴിയാണ് കാനഡ സോറി ജർമനിയിലോ അല്ലെങ്കിൽ ഫ്രാൻസിലോ പബ്ലിക് യൂണിവേഴ്സിറ്റി പോകുന്നതെങ്കിലും ഫയർ ഫ്യൂച്ചർ അങ്ങനെയുള്ള സ്റ്റുഡൻസിൻ്റെ അഡ്മിഷൻ പ്രോസസ്സിങ്ങനെ മറ്റും ഒക്കെ ചാർജ് ചെയ്യുന്നത് വൺ പോയിൻറ്റ് ഫൈവ് ലാക്ക് പ്ലസ് എയ്റ്റീൻ പെർസെൻറ്റേജ് ജി എസ് ടി ആയിട്ട് പക്ഷേ ഞാനേ കുട്ടിയത് കിട്ടിയില്ലെങ്കിൽ ഇത് ഫുൾ റീസൺഡബിൾ ആയിട്ടുള്ളൂ

ക്ലാസ്സിൽ പ്രൊഫസേഴ്സ് പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷിലായിരിക്കും പക്ഷെ എന്നാൽ പോലും ഒരു പാർട്ട് ടൈം ജോബ് പെർസ്പെക്റ്റീവിലൊക്കെ ചിന്തിക്കുമ്പോൾ ലാംഗ്വേജ് എന്തായാലും അത്യാവശ്യം അറിഞ്ഞിട്ടുണ്ടാവണം ബേസിക് എങ്കിലും അറിയണം അല്ലെങ്കിൽ പാർട്ട് ടൈം ജോബ് ഒക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം യൂറോപ്യൻസ് പൊതുവെ എങ്ങനെ ഇംഗ്ലീഷ് അധികം സംസാരിക്കില്ലല്ലോ അപ്പൊ മെയിൻ സിറ്റികളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവും പക്ഷെ കുറച്ചും കൂടി ഇന്നലെ സൈഡിൽ ഒരു യൂണിവേഴ്സിറ്റിയിലേക്കാണ് പോകുന്നത് ഉണ്ടെങ്കിൽ എന്തായാലും ലാംഗ്വേജ് പഠിക്കണം പക്ഷെ ഇക്ക യൂണിവേഴ്സിറ്റീസും നമ്മൾ ചെന്നാൽ തന്നെ ഇവരുടെ അവരുടെ ലാംഗ്വേജ് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെയും കുട്ടികൾ ലൈക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലാംഗ്വേജ് കൂടി പാരലിൽ പഠിച്ച് പാർട്ട് ടൈമിലോട്ട് കയറുമ്പോൾ അവർക്ക് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും നേരിട്ട് അഡ്മിഷൻ എടുക്കുന്ന സമയത്തോ വിസയ്ക്ക് ഫയൽ ചെയ്യുന്ന സമയത്തോ ഇപ്പൊ ജർമ്മനി ആണെന്നുണ്ടെങ്കിലും ജർമ്മൻ ലാംഗ്വേജ് വേണം എന്ന് നിർബന്ധമില്ല അവർ അണ്ടർഗ്രാജുവേറ്റ് കോഴ്സിനകത്ത് പർട്ടിക് യൂണിവേഴ്സിറ്റി പോകുന്ന കുട്ടികൾക്ക് ജർമ്മൻ ലാംഗ്വേജ് പറയുന്നുണ്ടെങ്കിലും മാസ്റ്റേഴ്സിൽ പോകുന്ന കുട്ടികൾക്ക് ഐ എൽ ടി എസ് മതി അവിടെ ചെന്നശേഷം ഒരു പാർട്ട് ടൈമിന്റെ നീഡിന് വേണ്ടിയും ഭാവിയിൽ പി ആർ കിട്ടുന്നതിന് വേണ്ടി മാത്രം ജർമ്മൻ ലാംഗ്വേജ് എടുത്താൽ മതി ചെന്നിട്ട് പഠിച്ചു പിന്നെ ഫ്രാൻസിന്റെ കേസിൽ അപേക്ഷിക്കുമ്പോൾ വേണ്ട മിക്ക യൂണിവേഴ്സിറ്റീസിനും മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ലെറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് ലെറ്റർ കൊടുക്കും അവർക്ക് അവനും അതിനുശേഷം പി ആറിന് ഫയൽ ചെയ്യപ്പോ ലാംഗ്വേജ് റിക്യർമെന്റ് പറയുന്നില്ലാണെങ്കിൽ ഇപ്പൊ ഒരു മാസ്റ്റേഴ്സിനൊക്കെ പോകുന്ന കുട്ടികൾക്ക് വൺ പോയിന്റ് ഫൈവ് ഇയേഴ്സ് വരെ സ്റ്റേ ബാക്ക് എടുത്ത് ഫ്രാൻസിലാണെന്നുണ്ടെങ്കിൽ ടൂ ഇയേഴ്സ് വരെ സ്റ്റേ ബാക്ക് കോഴ്സുകളോ പ്രധാനമായിട്ടും അവിടെ പഠിക്കാൻ പറ്റുന്നത് മെയിൻലി ഇപ്പോൾ ഫ്രാൻസ് ആണെങ്കിലും ഇപ്പോൾ പോകുന്നത് മെയിൻലി അതൊരു ഫാഷൻ ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയാണോ അപ്പോൾ അങ്ങനെ ലക്ഷറി മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് എം ബി എ കാരണം നല്ല നല്ല ബിസിനസ് സ്കൂൾസ് ഉണ്ട് എസ്പെഷ്യലി ട്രിപ്പിൾ ആയിട്ടുള്ള ബിസിനസ് സ്കൂൾസ് ഒക്കെ ഒത്തിരിയുണ്ടെന്നാൽ കമ്പാരറ്റീവലി ഫീസ് കുറവാണ് അപ്പോൾ ട്രിപ്പിൾ ആയിട്ടുള്ള പൊതുവെ ഇന്ത്യയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോലും നല്ല ഫീസ് വരുന്നുണ്ട് പക്ഷേ ഫ്രാൻസിൽ ട്രിപ്പിൾ ക്രൗണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പോവുകയാണെങ്കിൽ പെർ ഇയർ ഒരു പതിനാല് ലക്ഷം രൂപ ഫീസ് വരള്ളൂ പിന്നെ അത്രയും ഫണ്ട് ഇല്ലാത്ത കുട്ടികൾക്ക് നോർമൽ ആയിട്ടുള്ള ബിസിനസ് സ്കൂൾസ് ഉണ്ട് ഒരു എട്ട് ലക്ഷം രൂപ മുതൽ പെർ ഇയർ ഫീസ് വരുന്ന വരെയുള്ള കോളേജസ് ഉണ്ട് അപ്പൊ അത്യാവശ്യം ഫിനാൻഷ്യലി അത്ര അല്ല എന്നാൽ വിദേശത്തോട്ട് പോകണം എന്ന് പറയുന്ന കുട്ടികൾക്ക് ഫ്രാൻസ് നല്ലൊരു ഓപ്ഷൻ എത്തും അതുപോലെ തന്നെ ജർമ്മനിയുടെ കേസിൽ സാർ പറഞ്ഞ പോലെ തന്നെ ഫ്രീ എഡ്യൂക്കേഷൻ ആണ് എന്ന് പറഞ്ഞാൽ പോലും ചെറിയ ഫീസൊക്കെ വരും അതായത് സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞിട്ട് മിക്ക യൂണിവേഴ്സിറ്റീസും ട്വന്റി തൗസൻഡ് റുപ്പീസ് മുതൽ ഇന്ത്യൻ റുപ്പി മുതൽ ഒരു ഫോർട്ടി തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡ് വരെയൊക്കെ പെർ സെമസ്റ്റർ ചാർജ് ചെയ്യുന്നു അത് കുട്ടികൾക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസും മറ്റും ഫ്രീ ആണ് അപ്പൊ അതിനൊരു കോൺട്രിബ്യൂഷൻ ഫ്രീ ആയിട്ടാണ് അവരത് കളക്ട് ചെയ്യുന്നത് അപ്പോ തികച്ചും സീറോ ഫീസ് ഒന്നല്ല ഈ ചെറിയ തോതിൽ അതിനെ പോലെ കുറച്ച് പ്രോസസ്സ് ഉണ്ട് ജർമ്മനിക്ക് ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല ഇപ്പൊ ഇന്ത്യൻ സ്റ്റുഡന്റ്സ് ഇപ്പൊ പറഞ്ഞ പോലെ ഓരോ രാജ്യങ്ങളിലോട്ടുള്ള ആൾക്കാർ തോന്നുന്നതിൻ്റെ എണ്ണം വളരെയധികം നൂടെ വന്നിട്ട് ജർമ്മനി ഇതുപോലെ കുട്ടികൾക്ക് എ പി എസ് ക്യോർ ഇതേ പ്രോസസ്സ് ചെയ്യാം കേട്ടോ അതായത് ജർമ്മൻ എംബസി ത്രൂ അവരുടെ കൊടുക്കുന്ന ഉണ്ട് ക്രെഡിറ്റ് ക്രെഡിബിലിറ്റീസ് ഉണ്ട് അപ്പം അതൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ എനിക്ക് യുദാസ് എടുപ്പിരിക്കും അപ്പം ആ പ്രോസസ്സ് ചെയ്യുന്നതിലൊരു ചിലവ് വരുന്നുണ്ട് പതിനെട്ടം ആയിരം രൂപയോളം അതിൽ വരുന്നുണ്ട് അതിന് ശേഷം ഈ ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യുദാസിനോട്ട് അപേക്ഷിച്ച് ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ ഫീ ആയിട്ടുള്ള ആ യൂണിവേഴ്സിറ്റി പറഞ്ഞേക്കുന്ന എമൗണ്ട് അടക്കണം അതിന് പുറമെ ലിവിങ് എക്സ്പെൻസിനുള്ള ഫണ്ട് ബ്ലോക്ക് ആക്കിങ്ങനെയുള്ള രീതിയിൽ ജർമ്മനിന്നുള്ള ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കാണിക്കണം അത് ഏകദേശം പതിനൊന്നായിരത്തി ഇരുന്നൂറ്റിഴുതി യൂറോയൊക്കെയാണ് അപ്പം അത് തന്നെ ഒരു ട്വൽവ് ലാക്കിൻ്റെ അടുത്ത് വരുന്നത് വിസ ഫയൽ ഇങ്ങനെ ഒരു ടെൻ തൗസൻഡ് റുപ്പീസ് ചിലവുണ്ട് നമ്മൾ ഏകദേശം ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പതിമൂന്ന് ലക്ഷം രൂപയെങ്കിലും ജർമ്മനി പോകുന്ന ഒരു കുട്ടിയും ഈവൻ സീറോ ഫീസ് ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ കരുതണം ഫ്രാൻസ് ആണെന്നുണ്ടെങ്കിലും ഫീസ് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ കുറവാണെന്ന് പറഞ്ഞാലും ചില യൂണിവേഴ്സിറ്റീസ് ടു തൗസൻഡ് ഇത് യൂറോ വരെയൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട് ടു തൗസൻഡ് ത്രീ തൗസൻഡ് അപ്പം സീറോ ഫീസ് എന്നല്ല മിനിമം ഒരു എമൗണ്ട് ഉണ്ടാവും എന്തായാലും ഫീസായിട്ട് ഉണ്ടാവും പക്ഷേ ഇപ്പോൾ കുട്ടികളുടെ വോളിയം ഇങ്ങനത്തെ രാജ്യങ്ങളിലോട്ട് താരതമ്യേന കൂടിയിട്ടുണ്ട് അപ്പോൾ പണ്ടൊക്കെ ഓഫീസിൽ വരുന്ന എൻക്വയറീസില് മെജോറിറ്റിയും കാനഡ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഭയങ്കരമായിട്ട് സ്പ്രിക്റ്റായി കാനഡ ചോദിക്കുന്ന അതേ ഇതിന് മറ്റ് രാജ്യങ്ങളും ചോദിക്കുന്നവര് അതുപോലെ മുമ്പൊക്കെ ഈ രാജ്യ യു എസ് സി പഠിച്ചാന്ന് എനിക്കറിയാം പക്ഷെ അതിൽ ചേട്ടൻ ഇടയ്ക്കൊക്കെ യു എസ് സി പോവാൻ പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല പക്ഷെ ഇപ്പൊ പലപ്പോഴും കേൾക്കുന്നത് കുട്ടികൾ യു എസും കൂടി സെലക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതായത് കുറച്ച് ഈസി ആയുസ് ലേക്കുള്ള യു എസ് ധാരാളം യൂണിവേഴ്സിറ്റീസ് ഉണ്ട് അപ്പൊ യു എസ് യൂണിവേഴ്സിറ്റീസിന്റെ അവർക്ക് ഏജില് മറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ നോക്കുക സ്റ്റുഡന്റ് ജനവിനായിട്ട് പഠിക്കാനായിട്ട് വരുന്ന ഒരാളാണോ ഇല്ലെന്നാണ് അവർ നോക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ ടീച്ചർ ഓഫീസിന്ന് യു എസ് പഠിക്കാൻ പോയിട്ട് സ്റ്റുഡൻസിന്റെ കൂട്ടത്തില് ഏറ്റവും പ്രായമുള്ള ആളുടെ സ്റ്റുഡന്റ് വിസ കിട്ടിയത് ഏജ് എന്ന് പറയുന്നത് അറുപത്തെട്ട് വയസ്സായിരുന്നു അറുപത്തെട്ട് വയസ്സുള്ള ആൾക്ക് ആൾക്കൊരു സ്റ്റുഡന്റ് വിസ കിട്ടുന്ന ഒരു രാജ്യമാണ് എന്നാണ് നമ്മൾ അതിൽ കൂടി മനസ്സിലാക്കേണ്ടത് പക്ഷേ അവരുടെ അഡ്മിഷൻ റിക്വയർമെന്റൊക്കെ വളരെ പ്രോപ്പർ ആയിട്ട് നമ്മള് വീറ്റ് ചെയ്യണം ഇപ്പൊ യു എസ് ആണെന്നുണ്ടെങ്കിൽ തന്നെയും ഈ സ്കോളർഷിപ്പ് കിട്ടുന്ന ധാരാളം യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ഫോർ എക്സാംപിപ്പൊഫിന്റെ മാസ്റ്റേഴ്സിന്റെ പ്രോഗ്രാം ഉണ്ട് മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അനലറ്റിക്സ് പറഞ്ഞ പ്രോഗ്രാം അത് സ്റ്റെം എന്ന് പറഞ്ഞ കാറ്റഗറിക്കകത്ത് വരുന്ന പ്രോഗ്രാം ആണ് അപ്പൊ ആ കോഴ്സിന് സാധാരണ മാസ്റ്റേഴ്സിന് അഡ്മിഷൻ കിട്ടാനായിട്ട് യു എസ് യൂണിവേഴ്സിറ്റീസിന് ജിമാറ്റം ജിആർഇ സ്ക്വാറൊക്കെ വേണം ഇത് അതിന്റെ ആവശ്യമില്ല മൂന്ന് വർഷത്തെ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസിന് പോലും ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് പോകാം അത് സ്റ്റെം കാറ്റഗറി എന്ന് പറയുന്നതിനകത്ത് വരുന്ന പ്രോഗ്രാം ആയതുകൊണ്ട് കോഴ്സിന് ശേഷം അവർക്ക് മൂന്ന് കൊല്ലത്തെ സ്റ്റേബാക്ക് തുടക്കം അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് യു എസ് പഠിക്കാനായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് യു എസ് ധാരാളം യൂണിവേഴ്സിറ്റീസ് ഉണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ ഫീസൊന്നും കൊടുക്കാതെ തന്നെ പഠിക്കാനായിട്ട് പോകാൻ പറ്റും പിന്നെ ഇതുകൂടാതെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസും പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസും ഉണ്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോണിയൻ യൂണിവേഴ്സിറ്റി ഓഫ് കാലിപ്പൂർ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ആണെങ്കിൽ കോ സ്റ്റഡി മാത്രമായിട്ട് ഒരു പെർക്കുലർ സബ്ജക്റ്റിന് സ്പെഷ്യലൈസേഷൻ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാംസ് ഉണ്ട് അങ്ങനെയുള്ള കോഴ്സുകളുടെയൊക്കെ ഡ്യൂറേഷൻ പറയുന്നത് ഒമ്പത് മാസത്തെ കോഴ്സുകൾ അപ്പോൾ ഈ ഒൻപത് മാസത്തെ കോഴ്സിനകത്ത് ആദ്യത്തെ ആറ് മാസം രണ്ട് സെമസ്റ്റർ ആയിട്ട് അവർ പഠിക്കും ആരാത്ത് ഈ പറയുന്നവർ ഏതെങ്കിലും രണ്ട് സബ്ജെക്റ്റ് സ്പെഷ്യലൈസേഷൻ ആയിട്ടുണ്ടാവുന്നത് അതിന് ശേഷം അവർ അവസാനത്തെ മൂന്ന് മാസം ഈ പഠിച്ച സബ്ജക്സിൻ്റെ ക്ലാസ് റൂമിൽ നിന്ന് കിട്ടിയിരിക്കുന്നതിൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയുടെ ഇനിഷ്യേറ്റീവ് തന്നെ ഈ സ്റ്റുഡൻസിനെ അത് യു എസ് സ്റ്റുഡൻസ് കൊണ്ടാവും ഇൻറ്റർനാഷണൽ സ്റ്റുഡൻറ്റ് വിഷയം കൊണ്ടാകും കുട്ടികൾ ഉണ്ടാവും ഇവർക്കൊക്കെ തന്നെ കാലിഫോർണിയയിലുള്ള ടോപ്പ് കമ്പനീസിൽ ഇൻറ്റേൺഷിപ്പിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി അറ്റാച്ച് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഗോൾസ് തീരുന്നതിന് മുൻപേ ഒരു യു എസ് കമ്പനിയിൽ വർക്ക് ചെയ്യാനും ഒരു യസ് എംപ്ലോയറായിട്ടുള്ള നേരിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സൗകര്യം കൂടെ കിട്ടും അപ്പോൾ സ്റ്റേ ബാക്ക് ഉണ്ടാവില്ല സ്റ്റേ ബാക്ക് ഉണ്ട് ആ കോഴ്സുകൾക്ക് കിട്ടുന്ന സ്റ്റേ ബാക്ക് അത് ഒൻപത് മാസത്തെ കോഴ്സ് ആണെങ്കിലും പന്ത്രണ്ട് മാസം അതായത് ഒരു വർഷമാണ് സ്റ്റേ ബാക്ക് എന്ന് പറയുന്ന പീരീഡ് അതായത് ഫുൾ ടൈം വർക്ക് ചെയ്യാനായിട്ട് യു എസ് അതിനുള്ള സൗകര്യം കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ കണ്ടുവന്നിരിക്കുന്നതിന് മിക്കവാറും ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ തന്നെ അവർക്ക് അടുത്ത പന്ത്രണ്ട് മാസം വർക്ക് ഒരു ഓപ്ഷൻ ഓഫൺ അപ്പ് ചെയ്ത് കിട്ടുന്നത് പിന്നെ അതിനകത്ത് അവർ ഏതെങ്കിലും ഒരു പ്രോജക്റ്റിൽ പ്രോജക്റ്റിൽവോൾഡ് ആയിരുന്നുവെങ്കിൽ പന്ത്രണ്ട് മാസം തീരുന്ന തരുന്ന സമയമാകുമ്പോഴേക്കും വേണമെങ്കിൽ അവരുടെ എംപ്ലോയർക്കും കൂടെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സിക്സ് മന്ത്സിൻ്റെ എക്സ്റ്റൻഷൻ കൂടെ കിട്ടും എന്ന് പറഞ്ഞാൽ ടോട്ടൽ പതിനെട്ട് മാസം വരെ ഈ ഒരു സ്റ്റാബാക്ക് പീരീഡ് അവർക്ക് ഉപയോഗിക്കാറുള്ള ഒരു സൗകര്യമുണ്ട് പിന്നെ പല സ്റ്റുഡൻസും ഇങ്ങനെയുള്ള ഒരു കോഴ്സ് കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പാക്ക് പീരീഡിന്റെ ടൈമിൽ കഴിഞ്ഞാൽ എച്ച് വണ്ടി വിസയിലേക്ക് മാറാനുള്ളൊരു ഗേറ്റ് വേ കൂടിയാണ് ഇങ്ങനെയുള്ള കോഴ്സുകൾ മാത്രമല്ല കോഴ്സിന്റെ ഫീസും അത്ര വലിയ ഫീസൊന്നും ഉണ്ടാവും ഇന്ത്യൻ കറൻസിൽ ഏകദേശം ഒരു ലവൻ ടു ട്വൻ ലാക്സിന് അടുത്ത ട്യൂഷൻ ഫീസും ഉണ്ടാക്കി ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ധാരാളം സ്റ്റുഡൻസ് ഇപ്പം ആ കോഴ്സുകൾക്ക് പോകുന്നത് അപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിന് പോകാം പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിന് പോകാം ത്രീ ഇയർ അല്ലെങ്കിൽ ഫോർ ഇയർ ഡിഗ്രി ഇന്ത്യയിൽ കഴിഞ്ഞിരിക്കുന്ന സ്റ്റുഡൻസിനെ നേരിട്ട് മാസ്റ്റേഴ്സ് പ്രോഗ്രാം ജിമാറ്റോ ജി ആർ ഇല്ലാതെ പോകുന്നതാണ് പിന്നെ ധാരാളം എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ് ഉണ്ട് അതും ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മൾ കൺവെൻഷനിലേക്ക് ഇട്ടു ടൈപ്പ് ഓഫ് എഞ്ചിനീയറിംഗ് ഫ്രഡറേഷൻസ് അല്ല കിട്ടുന്നത് മെക്കാനിക്കൽ കഴിഞ്ഞാൽ അവർ എം എസ് മെക്കാനിക്കലിലേക്ക് പോകുന്നതും സിവിൽ കഴിഞ്ഞാൽ എം എസ് എം ടെക് സിവിൽ പോകുന്നൊക്കെ പൊതുവേ നമ്മുടെ നാട്ടിലുള്ള ഇത് അങ്ങനെയല്ല അവർക്കിപ്പോൾ സിവിൽ ആണെങ്കിലും മെക്കാനിക്കൽ ആണെങ്കിലും ഇലക്ട്രിക്കൽ ആണെങ്കിലും ഇലക്ട്രോണിക്സ് ആണെങ്കിലും ബയോടെക്നോളജി ആണെങ്കിലും അതിനകത്തേം തന്നെ സ്പെഷ്യലൈസേഷനോട് കൂടിയിട്ടുള്ള ചെയ്യാൻ പറ്റുന്ന മാസ്റ്റേഴ്സ് ലെവൽ പ്രോഗ്രാംസും യു എസിലെ വിവിധ യൂണിവേഴ്സിറ്റികളും അപ്പോൾ ഫയർഫ്യൂച്ചറേ യു എസിലെ ഒരുപാട് യൂണിവേഴ്സിറ്റീൻ്റെ ഡയറക്റ്റ് റെപ്രസൻറ്റേറ്റീവാണ് നമുക്ക് ഒരുപാട് സ്റ്റുഡൻസിലും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്പെഷ്യലൈസേഷൻ പ്രോഗ്രാംസിനും ഉണ്ട് അപ്പോൾ മാത്രമല്ല കൗൺസിലിംഗിന് വരുമ്പോൾ ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ വെച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ ഇവിടെ ബിടെക്ക് കഴിഞ്ഞിരിക്കുന്ന സ്റ്റുഡൻസ് പറയും ഞങ്ങൾ ഇങ്ങനെയുള്ളൊരു കോഴ്സ് ഉള്ളതായിട്ട് കേട്ടിട്ട് പോലും ഇല്ല ഇങ്ങനത്തെ ഒരു കോഴ്സ് ചെയ്തുള്ളൊരു ഗുണം എന്താണെന്ന് ചോദിക്കാതെ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ ഇമ്മൻസ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് അങ്ങനെയുള്ള കോഴ്സ് കഴിഞ്ഞ സ്റ്റുഡൻസിൽ കിട്ടുന്നത് കാരണം നമ്മളൊരു പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷത്തിന് മുൻപ് കൺവെൻഷലി പൊയ്ക്കൊണ്ടിരുന്ന അപ്രോച്ചിനൊക്കെ ഒരുപാട് മാറ്റം യു എസ് യൂണിവേഴ്സിറ്റീസിൽ വന്നു കഴിയും നമ്മളെക്കാളും വളരെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിനബസും വളരെ ഇനോവേറ്റീവ് ആയിട്ടുള്ള കരിക്കുലും മറ്റുമാണ് അവരുടെ സ്റ്റുഡൻസ് അവർ പഠിപ്പിക്കാനായിട്ട് മാസ്റ്റേഴ്സ് ലെവലിൽ പ്രത്യേകിച്ച് വരുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് നിലവില് ഇവിടുത്തെ ഒരു കൺവെൻഷണൽ ടൈപ്പ് ഓഫ് ക്വാളിഫിക്കേഷൻ മാത്രമായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു പതിനഞ്ചൻ ക്വാളിഫിക്കേഷൻ ആയി പോയി എന്നുള്ളത് പിന്നീട് അവർക്ക് തോന്നുന്ന രീതിയിലേക്ക് ലോകത്തിൻ്റെ മറ്റ് പല സ്ഥലങ്ങളിലുള്ള ക്വാളിഫിക്കേഷനുള്ള സ്റ്റുഡൻസുമായിട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു കമ്പാരിസൺ വരാൻ പോവുകയാണ് അപ്പോൾ കേവലം ഒരു അഞ്ചോ പത്തോ വർഷങ്ങൾക്കുള്ളിൽ ഈ മാറ്റം നമുക്ക് ലോകമെമ്പാട് കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇനി ഇപ്പം പഠിക്കാൻ പോകുന്ന കുട്ടികൾ പ്രത്യേകിച്ചും മാസ്റ്റേഴ്സ് ലെവലിൽ പോകുന്ന കുട്ടികൾ ഇനി അങ്ങോട്ടൊരു പത്ത് വർഷത്തിനുള്ളിൽ ലോകത്തിന് ആവശ്യമായിട്ടുള്ള ടൈപ്പ് ഓഫ് എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്കായിരിക്കും പൊട്ടൻഷ്യൽ ഏറ്റവും കൂടുതൽ വരാം അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകൾ പഠിക്കാൻ ഏറ്റവും നല്ല അവസരം എന്ന് പറഞ്ഞാൽ യു എസ് യൂണിവേഴ്സിറ്റീസാണ് നമ്മൾ യൂറോപ്പിന്റെ ജർമ്മനിയും ും അയർലൻഡ് നമ്മളിപ്പോ ചെയ്യുന്നുണ്ട് പിന്നെ മിക്ക കുട്ടികളും വേറെ കൺട്രീസ് ലൈക് ഫിൻലൻഡ് ലാറ്റ്വിയൊക്കെ ചോദിക്കുന്നുണ്ട് പോളണ്ട് വാൾട്ടയൊക്കെ

സ്റ്റുഡൻസിന്റെ ഭാവിയിൽ ഒന്ന് സെറ്റിൽഡ് ആകാനും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കൺട്രീസ് ഉണ്ടല്ലോ ഇത് എക്സ്പെൻസിൽ എന്നുള്ള രീതിയിൽ പിന്നെ ആരോട് സജെസ്റ്റ് ചെയ്യും അല്ലാതെ ബേസിക് കമൻസ് ഒന്നും പറയത്തില്ല പിന്നെ ഇപ്പൊ സാർ പറഞ്ഞു യു എസ് ൽ പോകുന്ന കുട്ടികളുടെ ഒരു ധാരണ എന്ന് വെച്ചാല് നല്ല ക്യാഷ് വേണം പിന്നീട് ഇത്ര പാർക്ക് ഉണ്ടെങ്കിൽ പോസിബിൾ ആകുള്ളൂ ഇപ്പൊ അത് എപ്പോഴും നമ്മൾ വരുന്ന സ്റ്റുഡൻസിൽ കണ്ടേക്കുന്ന ഒരു മാറ്റം എന്ന് വെച്ചാൽ യു എസ് പറയുമ്പോൾ ഞങ്ങൾക്ക് അത് പോസിബിൾ ആണോ എന്നുള്ള സ്റ്റൈലിലാണ് കാരണം കേരളത്തിന്റെ കുട്ടികൾ അത്രയും യു എസ് കുറച്ച് കുട്ടികൾ ഉണ്ട് ഭയങ്കര സ്പെസിഫിക്കലി പോകുന്നത് അല്ലാത്ത കുട്ടികൾക്കൊക്കെ യു എസ് എന്തോ ഒരു സംഭവം ആണ് പക്ഷെ നമ്മൾക്ക് നാൽപ്പത് ശതമാനം മാർക്കുള്ള കുട്ടികൾക്ക് വരെ അഡ്മിഷൻ കിട്ടി വിസ കിട്ടുണ്ട് യു എസ് നല്ലോട്ട് നല്ല യൂണിവേഴ്സിറ്റീസ് ചെയ്ത് കഴിഞ്ഞാൽ യു എസ് ആയിട്ട് വിസ പിന്നെ യു എസിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിസ കിട്ടിയിട്ട് മാത്രം ട്യൂഷൻ ഫീസ് അടച്ചാൽ മതി അപ്പോൾ അങ്ങനൊരു പ്ലസ് പോയിന്റ് കൂടി ഉള്ളതുകൊണ്ട് സ്റ്റുഡൻസ് നമ്മളത് പറഞ്ഞു കൊടുക്കുന്നത് പിന്നേ താല്പര്യം കാണിച്ച് ചെയ്യുന്നുണ്ട് അതിന് ഏറ്റവും കൂടുതൽ പേര് പോകുന്നത് സാറ് പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലെ എ ജി കോഴ്സുകൾക്കൊക്കെയാണ് അതാവുമ്പോൾ ഒരു ഫോർട്ടി പെർസെൻറ്റേജ് മുതൽ ഒരു ഏജ് ബാരിയർ ഇല്ലാതെ ഈവൻ ഐ എൽ ടി എസ് അതിന് സിക്സ് മതി അപ്പം അവർക്ക് ഒരു അവർ ചിന്തിക്കാത്തൊരു ഡെസ്റ്റിനേഷനിലോട്ട് അവർക്ക് പോകാവുന്ന ഒരു ഓപ്ഷൻ അതിനെയും സ്റ്റുഡൻസ് ചെയ്യുന്നുണ്ട്

കാനഡയിൽ ഫയൽ ചെയ്യുന്ന ഒരു കുട്ടി അവർക്ക് വിസ ചാൻസ് കമ്പാരറ്റീവ്ലി ഹൈ ആണ് കാരണം വലിയ ഫിനാൻഷ്യൽ ഡോക്യുമെന്റേഷൻ ആവശ്യമില്ല ഓസ്ട്രേലിയ ആണെന്നുണ്ടെങ്കിൽ വിസ കിട്ടിക്കാണുന്നത് കൂടുതലും നല്ല സ്ട്രോങ് ഐ ടി ആർ വെക്കുന്ന പാരന്റ്സിന്റെ കുട്ടികൾക്കാണ് അപ്പോൾ ഒരു ഫിഫ്റ്റീൻ ലാക്സ് ഒക്കെയാണ് ഓസ്ട്രേലിയയുടെ ഐ ടി ആറ് അവർ പറയുന്നത് ഒരു വർഷത്തെ തന്നെ ലാസ്റ്റ് മൂന്ന് വർഷത്തെ കാണിക്കണം അപ്പൊ ചില കുട്ടികൾ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വർഷം ഫയൽ ഏൽപ്പിക്കാം എന്നിട്ട് ഒരുമിച്ച് ചെയ്യാം പക്ഷെ ക്ലബ്ഡ് ഐ ടിആർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഓ കറക്റ്റ് ആയിട്ട് ചെയ്തൊരു കുട്ടിയായിരിക്കും ന്യൂസിലൻഡ് ആണെന്നുണ്ടെങ്കിൽ ഐ ടിആർ റിക്വയർമെന്റ് ടെൻ ലാക്ക് ഒക്കെയാണ് അവരൊരു വിസ കൊടുക്കുന്ന ഒരു പ്രിഫറൻസിലോട്ട് വരുന്ന ഒരു പാരന്റിന്റെ ഇത് കൊണ്ടുവരുന്നത് അയർലൻഡ് ആണെങ്കിൽ ഒരു സെവൻ ടു എയ്റ്റ് ലാക്ക് ഒക്കെ ഐ ടിആർ വേണം ഓ അപ്പൊ നമ്മള് സ്റ്റുഡൻസിനോട് സംസാരിച്ചു വരുമ്പോൾ ചോദിക്കുന്ന മെജോറിറ്റി കുട്ടികൾക്കും ഈ ഡോക്യുമെന്റ് ഉണ്ടാവില്ല അപ്പൊ തന്നെ അവർ ഇൻഡലിജിബിൾ ആയി അപ്പോൾ കമ്പാരിറ്റീവ്ലി ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് ഡോക്യുമെന്റേഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ടെങ്കിലും കാനഡ അയർലൻഡ് അല്ലെങ്കിൽ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ഒക്കെ ഒരേ ബെഞ്ച് മാർക്കിന് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അതില്ലാത്ത പക്ഷം എന്നാൽ പി ആറ് കിട്ടുകയും വേണം പിന്നെ സെറ്റിൽമെന്റിൽ ഏറ്റവും നല്ലൊരു കൺട്രി എന്നുള്ള നിലയിൽ കാനഡയ്ക്ക് തന്നെ നമുക്ക് പറയാൻ പറ്റും ബെറ്റർ ആയിട്ട് അപ്പം നിങ്ങളിപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞ് നിങ്ങളുടെ കുട്ടികളെ ഓസ്ട്രേലിയ ന്യൂസിലൻഡിലേക്ക് വേണമെങ്കിൽ ഇപ്പോഴേ ഐ ടി ആർ ഒക്കെ കൃത്യമായിട്ട് ഫൈനൽ ചെയ്യുക അല്ലെ ഇപ്പം ഇപ്പം ഈ വർഷം പോകുന്നവരെ എന്നെപ്പറ്റി ചിന്തിക്കല്ലേ ഇനി ഇപ്പം മൂന്ന് വർഷം കഴിഞ്ഞ് കുട്ടികളെ വേണമെങ്കിൽ അത് പ്രോപ്പറായിട്ട് അങ്ങനെ ഐ ടി ആർക്കെ അളച്ചു പോകുവാണെങ്കിൽ അവർ പ്രശ്നം ഉണ്ടാകില്ല അപ്പോൾ ഇത് രാജ്യങ്ങളിൽ കട്ടെ ഇങ്ങനെയൊക്കെ ഇച്ചയൊക്കെ കാര്യം അത് അറിവും ദീപ തന്നെ ഏറ്റവും പി ആർ ഫീലി ഇപ്പോഴും ഏതാണ്ട് ഏറ്റവും പി ആർ കൺട്രി എന്ന് പറഞ്ഞ ഇപ്പോഴും കാനഡ വഴി അതെ അതെ കാരണം കാനഡയുടെ അവിടുത്തെ ഇമിഗ്രേഷൻ നിയമങ്ങളും മറ്റും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് എപ്പോഴും ഫേവറബിൾ തന്നെയാണ് പിന്നെ റീസൻറ്റായിട്ട് കാനഡയിലേക്കുള്ള സ്റ്റുഡൻസിൻ്റെ ഒഴുക്കിനൊരു കൺട്രോൾ ചെയ്യാൻ ഉള്ള മെഷേഴ്സ് അവർ എടുത്തു എന്ന് പറയുന്നത് അതും ഒരു തരത്തിൽ പറയാൻ നല്ലതാണ് സംഭവിച്ചത് അതെ അപ്പം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി സ്റ്റുഡൻസ് കാനഡയിലേക്ക് വരണം എന്നുള്ളത് തന്നെയാണ് കാനഡിയൻ ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം എന്നുള്ളത് നമുക്ക് അതിൽ കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പക്ഷേ അതേസമയം കാനഡ അവിടെ വരുന്ന കുട്ടികൾ ആരും തന്നെ മടങ്ങി പോകാനുള്ള ഒരു സിറ്റുവേഷൻ വരാത്ത രീതിയിൽ അവർക്ക് ഇമിഗ്രേഷനിൽ ഒരു സ്പോൺസറോ മറ്റും ഇല്ലാതെ തന്നെ അവർക്കും അവരുടെ ഫാമിലിക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന റൂൾസും മറ്റും അവിടെ ഉള്ളതുകൊണ്ട് കാനഡയിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവർക്കൊരു സെറ്റിൽമെൻ്റ് ആണ് അവരുടെ അൾട്ടിമേറ്റ് എയിമെങ്കിൽ ഏറ്റവും നല്ല രാജ്യം കാനഡ തന്നെയായിരുന്നു അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഒന്നും ക്ലോസ്ഡ് ആയിട്ടില്ല എല്ലാം കുറച്ച് എല്ലാ രാജ്യങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ സ്ട്രെസ്റ്റ് ആക്കി അല്ലേ അപ്പോൾ ഈ നേരത്തെ പോലെ എല്ലാവരും കയറപ്പോ കാര്യം ഇത് നടക്കില്ല എല്ലാം കുറച്ച് ഫിനാൻഷ്യലി ആയാലും അല്ലെങ്കിൽ സാമ്പത്ത് ഫിനാൻഷ്യലി ആയാലും പാർക്കിൻ്റെ കാര്യത്തിലായാലും ഒക്കെ കുറച്ച് ഒന്ന് സ്ട്രിക്റ്റ് ആയി മാറിയത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് കുട്ടികളായിരിക്കും കൂടുതൽ ഉത്തരവാദിത്വം മതിരിക്കുക അല്ലേ അതെ നാട്ടിൽ പഠിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയല്ലേ ഞാനൊരു രക്ഷമെടാം എന്നുള്ള ഒരു പരിപാടി ഒന്നും ഇനി നടക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പിന്നെ എന്താണ് ഇപ്പോൾ ഈ ഒരു ഓഫീസ് എഡ്യൂക്കേഷൻ്റെ സഹായിക്കുന്ന മറ്റ് കാര്യങ്ങൾ മറ്റുള്ളത് ഇപ്പൊ യു കെയിലെ വിദ്യ പോലെ തന്നെ കണ്ടമാനം സ്റ്റുഡൻസ് അതെ അതെ സ്റ്റുഡന്റ് ഒരുപാട് ഇങ്ങനെ പോകുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു പോകുന്ന കുട്ടികൾക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാല് ഏറ്റവും ഒടുവിൽ പോയൊരു ബാച്ചിന്റെ അല്ലെങ്കിൽ രണ്ട് ബാച്ചിന്റെ കേസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ പതിനായിരക്കണക്കിന് കുട്ടികളാണ് കേരളത്തിൽ നിന്ന് മാത്രം പോയി പക്ഷെ പോയവരിൽ ഭൂരിഭാഗം വരും അവരുടെ ഫാമിലി കൂടെ അവിടെ കൊണ്ടുപോകുന്ന ഒരു ട്രൻ്റാ ഉണ്ടായിരുന്നു അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റുഡന്റ്സിൽ പോകുന്ന ആൾക്കാർ പഠിക്കാൻ പോകുമ്പോൾ അവരുടെ ഫാമിലിയുടെ ആ രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളൊരു കൊസ്റ്റിൻ ഓട്ടോമാറ്റിക്കലി ഏതൊരു വിസ ആപ്ലിക്കേഷൻ ഫൈനൽ സമയത്തും ഉണ്ടാവുമായിരുന്നു യു കെയുടെ കേസിൽ അത് അനിയന്ത്രിതമായിട്ട് വരാൻ തുടങ്ങി യു കെയിൽ വരുന്ന സ്റ്റുഡൻസ് അങ്ങനെ വരുന്നവർ പലരും പഠിക്കാനല്ല വരുന്ന പലരും അവർ പൊരുമിച്ച് ഫാമിലി അടക്കം യു കെയിൽ വരാൻ വേണ്ടിയിട്ടൊരു സ്റ്റുഡൻറ്റ് യൂസ് വിസയെ മിസ് യൂസ് ചെയ്താണെന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്കാണ് യു കെ ഗവൺമെൻറ് മറ്റി എത്തിയിട്ടുണ്ടാവണം അതുകൊണ്ടായിരിക്കണം യു കെയിലേക്ക് ഇനിയിപ്പോൾ പോകുന്ന കുട്ടികൾക്ക് അവർ പി എച്ച് ഡി ലെവൽ പ്രോഗ്രാംസിന് പോകുന്ന കുട്ടികൾക്ക് മാത്രമേ അവരുടെ ഫാമിലിയെ ഇപ്പം വരാനായിട്ടുള്ള കോഷ്യൻ ഇപ്പം ഉണ്ടാവുക അതും ഈ കാനഡ കേസ് പറഞ്ഞ പോലെ തന്നെ അനിയന്ത്രിതമായി അതായത് എല്ലാത്തിനും ഒരു എക്കോസിസ്റ്റം ഉണ്ടാവുക അതിനെ തകർക്കുന്ന രീതിയിൽ നമ്മുടെ ഇവിടുത്തെ പല ഏജൻസികളും അതുപോലെ തന്നെ കുട്ടികളും അതിൻ്റെ ഒരു നല്ല വശം മനസ്സിലാക്കാതെ അതിനെ മിസ്യൂസ് ചെയ്തുകൊണ്ടുണ്ടായ തകരാറാണ് അപ്പോൾ ഇപ്പം എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ നേരത്തെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് പോകുന്ന കുട്ടികൾ അവരവരുടെ ഫാമിലിയെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു മാസ്റ്റേഴ്സിൽ പോകുന്ന കുട്ടികൾ അവരുടെ ഫാമിലിയെ കൊണ്ടുപോകാറുണ്ടായിരുന്നു ഇനി അത് നടക്കില്ല ഇനി പി എച്ച് ഡി എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ അഡ്മിഷൻ സ്റ്റുഡൻറ്റ് പെട്ടെന്ന് കിട്ടുന്ന ഒരു ഓപ്ഷനല്ലോ അവർക്ക് ടി സി കൊടുക്കണം ടി സി ഉണ്ടാവണം ഗൈഡ് ഉണ്ടാവണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം വളരെ ജനുവനായിട്ട് പഠിക്കാനായിട്ട് ഒരു ഉദ്ദേശത്തോടു കൂടി വരുന്ന കുട്ടികൾക്ക് മാത്രമേ ആയിരിക്കും ഇനിയിപ്പോൾ യു കെ എന്ന് പക്ഷേ യു കെ എന്ന് പറഞ്ഞാൽ വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ കിട്ടുന്ന ഏറ്റവും ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആണ് അപ്പോൾ ഒരു ടോപ്പ് ലെവൽ എഡ്യൂക്കേഷൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോഴും യു കെ വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻസിൽ ഒന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നു അത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉപയോഗിക്കാൻ വേണ്ടി ധാരാളം കുട്ടികൾ അവർക്ക് അവരുടെ ഫാമിലിയെ കൊണ്ടുപോകണമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങളോ വെസ്റ്റേൺ ഇൻഡസ്ട്രോ ഒന്നും തന്നെ അതിനകത്തില്ല പഠിക്കാമെന്ന ഉദ്ദേശത്തോടെയും വരുന്ന കുട്ടികൾ അങ്ങനെയുള്ള കുട്ടികൾ അപ്പോൾ ഫയർ ഫീച്ചറാണെങ്കിൽ ദിവസവും ഒരു പതിനഞ്ച് ആപ്ലിക്കേഷനെങ്കിലും യു കെയിലേക്ക് ദിവസവും പോകുന്നത് അവരുടെയൊക്കെ കേസിൽ അവന് പ്ലസ് ടു കഴിഞ്ഞ് പോകുന്ന കുട്ടികളാണ് ഡിഗ്രി കഴിഞ്ഞാൽ പോകുന്ന കുട്ടികൾ അപ്പോൾ അവർ ഒന്നെങ്കിലും അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സിനൊക്കെ പോകും അവർക്ക് അവരുടെ ഫാമിലിയെ കൊണ്ടുപോകാമെന്നുള്ളതല്ല അവരുടെ ഉദ്ദേശം പലരും മാര്യീഡ് പോലും അല്ല അപ്പോൾ അവർക്ക് നല്ലൊരു പഠിക്കാനായിട്ട് അവർ കൊടുക്കുന്ന ഫീസിന് തുല്യമായിട്ടുള്ള ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് വരുന്ന കുട്ടികളാണ് അവർക്ക് യു കെ ഇപ്പോഴും വളരെ നല്ലൊരു ഡെസ്റ്റിനേഷൻ തന്നെയായിരിക്കും അതായത് ഇപ്പോൾ യു കെയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ യു കെയിൽ തന്നെ ജോലി കിട്ടിയില്ലെങ്കിൽ പോലും ലോകത്ത് എവിടെയും ജോലി കിട്ടാൻ അതായത് യു കെയിലെ യൂണിവേഴ്സിറ്റീസൊക്കെ അത്രയും ഗംഭീരമായ വിദ്യാഭ്യാസമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവിടെ പഠിച്ചിട്ട് അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും ലോകത്തെ എവിടെയും ചാൻസ് ഉണ്ട് അല്ലേ അപ്പോൾ എനിക്ക് തന്നെ ദുബൈയിലൊക്കെ ഉള്ള നമ്മൾ ടോപ്പ് ആയിട്ട് ടോപ്പ് ആയിട്ട് കാണുന്ന പലരും യു കെയിലൊക്കെ പഠിച്ചു അതെ അതെ പറഞ്ഞാൽ യു കെ നോക്കാതെ ദുബായിലേക്കൊക്കെ വന്നാണ് ജോയിൻ ചെയ്തതൊക്കെ അപ്പോൾ അങ്ങനെ ഒരു സാധ്യത അവിടെയുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം എല്ലാ രാജ്യങ്ങളും ഓപ്പൺ ആണ് പക്ഷേ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ അത്രയും കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ നമ്പറെ കൊടുക്കുന്ന വിളിച്ചു ചോദിച്ചാൽ മതി കാരണം ഫെയർ ഫ്യൂച്ചറിനെ കാര്യങ്ങളിൽ ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏജൻസിയാണ് നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ കാനഡ ഇത്രയും എന്താ പറയുക പുഷ്പിച്ച് നിൽക്കുന്ന കാലത്ത് പോലും ഒരു പ്രൈവറ്റ് യൂണിസിറ്റിലേക്ക് പോലും ഇവർ ഒരാളെ പോലും വിട്ടിട്ടില്ല അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുന്ന ഒരു ഏജൻസി ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവരെ ഡിപ്പെൻഡ് ചെയ്യാം ഒന്നും പക്ഷേ ഈ പറയുന്ന ഒന്നും കേട്ട് നിങ്ങൾ അത് കേട്ടൊക്കെ നേരെ ചെല്ലണ്ട ചോദിച്ച് മനസ്സിലാക്കുക എല്ലാ സംശയങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ വേണം കുട്ടികളെ പുറത്തേക്ക് വിടാൻ കാരണം ഞാൻ ആദ്യകാലത്തിൽ അതിന് എൻ്റെ വിധം പറഞ്ഞു എൻ്റെ മോണേക്ക് പുറത്തേക്ക് വിടാൻ വേണ്ടി ഞാൻ ഒരിക്കൽ ഫയർ ഫ്യൂച്ചറിനും ഒരു പരിചയമില്ല സമീപിച്ചിട്ടാണ് ട്രസ്റ്റഡ് ആണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി അത് നമ്മൾ വീഡിയോയിലേക്കൊക്കെ എത്തിയത് എന്തായാലും അതുവഴി ധാരാളം പേര് കാനഡയിലും ഒക്കെ പോയി എന്ന് എനിക്കറിയാം കാരണം നമ്മൾ പലപ്പോഴും കാണുമ്പോൾ കുട്ടികളൊക്കെ പറയും നിങ്ങളുടെ ഫെയർ ഫ്യൂച്ചർ വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ കുട്ടികളെ വിട്ടത് ആരും ഇതുവരെ മോശമൊന്നും പറഞ്ഞിട്ടില്ല എന്ന് തന്നെ പോലെ ഞങ്ങൾ കാനഡയിൽ ഒരുമിച്ച് പോവുകയും ചെയ്തു ഒരുമിച്ച് പോയി അവിടെ തന്നെ നേരിട്ട് അത് കുട്ടികളുമായിട്ട് സംസാരിക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണും അപ്പോൾ എന്തായാലും സംശയങ്ങൾ ബാക്കി നിൽക്കുന്ന നമുക്ക് തീർച്ചയായിട്ടും ചോദിക്കാം ഇനി എന്തെങ്കിലും അത് പ്രത്യേകിച്ച് പറയാനുണ്ടോ പിന്നെ ഒരു ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ കാണുന്ന ഒരു തെറ്റായ പ്രവണത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഞങ്ങളൊക്കെ ഈ തുടങ്ങിയ സമയത്ത് കേരളത്തിൽ ഒരു പക്ഷേ വേറെ ഞങ്ങൾ ഒരു പത്ത് താഴെയുള്ള കമ്പനികളായിരുന്നു ഇതുപോലെ ഫോറിൻ എഡ്യൂക്കേഷൻ ഇപ്പോൾ ഗൈഡൻസ് മറ്റൊരു കാണുന്നത് പക്ഷേ ഇന്നിപ്പോൾ ഏകദേശം ഒരു നാലായിരത്തി അഞ്ഞൂറിന് പരം അത്രയും കൺസൾട്ടൻസികൾ എന്ന് പറയുന്ന ആൾക്കാർ കേരളത്തിന് അത്രയും പേർക്ക് വർക്ക് ചെയ്യാനുള്ളൊരു ഏരിയ ഇവിടെ ഇല്ല പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയും വരുന്നത് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ഓഫേഴ്സ് കൊടുക്കുക ഒരിക്കലും നമുക്ക് വാഗ്ദാനങ്ങൾ കൊടുത്ത് സ്റ്റുഡൻസിനായി റിക്രൂട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു ട്രെൻഡ് ഇപ്പം കണ്ടുപോകുന്നുണ്ട് ഫ്രീ എയർ ടിക്കറ്റ് കൊടുക്കുക ഫ്രീ ലാപ്ടോപ്പ് കൊടുക്കുക ആ രാജ്യത്ത് ഇപ്പോൾ കാനഡയാണെങ്കിലും യു കെ ആണെങ്കിലും യു എസ് ആണെങ്കിലോ അല്ലെങ്കിൽ അയർലൻഡിലോ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവിടെ പാർട്ട് ടൈം വർക്ക് വരെ ഇവിടെ നിന്നുള്ള ഏജൻസിക്കാർ അവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കും കോഴ്സ് കഴിഞ്ഞാൽ അവിടെ ഫുൾ ടൈം എംപ്ലോയ്മെൻ്റിനുള്ള കാര്യങ്ങൾ അവർ ചെയ്ത് കൊടുക്കും തന്നെ പി ആറിനുള്ള കാര്യങ്ങൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞു പറഞ്ഞാൽ ഇത് വളരെ ലുക്കറേറ്റീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഏരിയ ആണെന്നുള്ള രീതിക്ക് വന്നിട്ട് അതിനകത്തൊന്നും പരമാവധി സ്റ്റുഡൻസിനെ തെറ്റായ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ പറ്റാത്ത ഓഫറുകളും അവരെ കെണിയിൽ വീഴ്ത്തുന്നത് മാതിരിയുള്ള ഓപ്പേഴ്സ് കൊടുത്തിട്ട് അവരെ കൺഫ്യൂസ് ചെയ്യുക അപ്പം ഞങ്ങളുടെയൊക്കെ ഓഫീസിലാണെങ്കിലും പല സ്റ്റുഡൻസും പാരൻസും വന്നിട്ട് പറയാറുണ്ട് നിങ്ങൾ എന്ത് ഓഫറാണ് ഞങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഞങ്ങൾ അവരോട് പറയും ഏറ്റവും നല്ല സർവീസ് തരാം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഫ്രീ ആയിട്ടുള്ള സർവീസ് തരാം ട്രസ്റ്റഡ് ആയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റും അല്ലാതെ അപ്പോൾ അവർ ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക് അവിടുന്ന് ഫ്രീ ടിക്കറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ പാർട്ട് ടൈം ജോബ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഓഫർ തരാമെന്ന് ഞങ്ങൾ ഫയൽ ഇവിടെ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകാം എന്നു പറഞ്ഞില്ല ഞങ്ങൾ അവരോട് പറയാം ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ചെയ്തതുള്ള ഇവിടെ ഇല്ല ഞങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസും ഗവൺമെൻറ് കോളേജസ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അപേക്ഷിന് പിന്നെയുള്ള ഡോക്യുമെൻറ്റേഷൻ അസിസ്റ്റും മിസ് ആയിട്ടുള്ള പേപ്പർ വർക്കുകളും ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും അല്ലാതെ മറ്റൊരു തരത്തിലുള്ള ഓഫറുകൾ ഞങ്ങൾ അങ്ങനെ ഓഫർ കൊടുത്തെത്തിച്ച് കൊണ്ട് നടക്കേണ്ട ഒരു ഒരു കോൺസെപ്റ്റ് അല്ല ഈ ഓസ എഡ്യൂക്കേഷൻസ് അപ്പോൾ എനിക്ക് പൊതുവേ തോന്നിയൊരു കാര്യം ഇതിനകത്ത് കുറേയധികം വീട്സിപ്പും വന്നു കയറിയിട്ടുണ്ട് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രം ഉദ്ദേശിച്ചിട്ട് പരമാവധി സ്റ്റുഡൻസിനെ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഒരു ചതിയിൽപ്പെടുത്തുന്ന ഒരു ട്രെൻഡിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ വന്നു അത് ചെറുതും വലുതുമായിട്ടുള്ള പണ കൺസൾട്ടൻസുകൾ അങ്ങനെ ചെയ്ത് കാണും എനിക്ക് സത്യത്തിൽ അത് കാണുമ്പോൾ ബുദ്ധിമുട്ട് തോന്നാറുണ്ട് എന്തിനാണ് അങ്ങനെ എൻ്റെ അത്ത കാര്യങ്ങളും നടപ്പിലാക്കാതെ പറ്റാത്ത കാര്യം ഞാൻ പറഞ്ഞ് കുട്ടികളിങ്ങനെ സ്റ്റേഡിയെന്നായിരുന്നു പോകാറുണ്ട് അല്ല നിയന്ത്രണം അല്ല കാനഡിനൊക്കെ പോയി ചതിപ്പെട്ട ഇഷ്ടംപോലെ കുട്ടികളുണ്ട് പറഞ്ഞ പോലെ പഠിച്ചതിനു ശേഷം നിങ്ങൾക്ക് പാർട്ടി ജോലി ഞങ്ങൾ വാങ്ങിച്ചു തരാൻ ഒക്കെ പിന്നെ കാണുക കൂടിയില്ല പക്ഷേ ഇട്ടും എപ്പോഴും താഴത്തെ അവസ്ഥയുണ്ട് പക്ഷെ അതുകൊണ്ട് തന്നെ രാജനോട് പറഞ്ഞത് എന്റെ മകൻ വിഘ്നേഷ് ഞങ്ങൾ ഒരുപിച്ചാണ് പോയത് കാനഡയിൽ ഞങ്ങൾക്ക് വിളിച്ചു നടക്കാം അല്ലേ സാറേ ഒന്നും പേടിക്കാൻ നടക്കാം ഒരാളെ പോലും മിനിന്ന് വരെ വന്നത്തെ നിങ്ങൾ അങ്ങനെ ഒരു വാഗ്ദാനം തന്നെ അങ്ങനെ ഒരു ഓഫർ ഇങ്ങനെ ഒരു ഗ്യാരണ്ടി ഗ്യാരീന്നു അത് നടപ്പിലാക്കാതിരുന്നോ നടപ്പിലാക്കിയിരുന്നോ എന്തുകൊണ്ടാണെന്ന് ചോദിക്കാനുള്ള ഒരു അവസരം ഇന്ന് വരെ ഉണ്ടാക്കിയിട്ടില്ലാത്ത കാരണം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പറയാം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പറയാൻ ഇതായി വരില്ല അല്ലാതെ എങ്ങനെയെങ്കിലും ബിസിനസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഈ ഒരു ഒഴുപ്പിന് പരമാവധി അതിനകത്തൊന്ന് ഉണമുണ്ടാക്കാനുള്ള ഒരു ഉദ്ദേശത്തിലൂടെ ചെയ്യുന്ന ഒരു ട്രെൻഡ് അതാരും തന്നെയാണെങ്കിലും നല്ലതെന്നുള്ളതാണ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് എപ്പോഴും ഈ പറഞ്ഞാൽ നമ്മൾ മലയാളികളും അത്യാവശ്യം പ്രശ്നമുണ്ട് എന്തായാലും ഫ്രീ കിട്ടുന്നത് കേട്ടാൽ എന്തായാലും അവിടെ ചാടി പിടിക്കും മാത്രം ഫ്രീ കിട്ടാതല്ല എൻ്റെ അത് പ്രധാനം ഏറ്റവും ക്വാളിറ്റി എഡ്യൂക്കേഷനും അതുപോലെ കുട്ടികളുടെ ഒരു സുരക്ഷിതത്വവും അത്തരം കാര്യങ്ങളെല്ലാം വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും ഫീച്ചറിനെ റെക്കമെൻഡ് ചെയ്യാറുള്ളത് എൻ്റെ എന്നെ സാധാരണ ആരെങ്കിലും വിളിച്ചിട്ട് ഓഫീസ് എഡ്യൂക്കേഷന് വേണ്ടി എവിടെ നോക്കണം ചോദിച്ചാൽ അപ്പം തന്നെ നമ്പർ കൊടുക്കുന്ന ഒരു ആദ്യം കാരണം തിരിച്ച് ചീത്ത പേരും ഉണ്ടായില്ലെന്നുള്ളതായി എനിക്ക് അപ്പം ഇനി എന്താണ് നമുക്ക് പിന്നെ ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രം ഭൂമിയുമായിട്ട് ചേർന്നിട്ട് അപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓവസീസ് എഡ്യൂക്കേഷൻ്റെ നല്ല വശങ്ങൾ അവരെ കുറിച്ച് മനസ്സിലാക്കുക അവരെ കുറിച്ചൊരു ബോധവൽക്കരണം നടത്തുക അതിനുള്ള പ്രേരിയും കാര്യങ്ങളിൽ സമയാവശ്യമൊക്കെ ആക്കുന്ന അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പം പൊതുവേ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലേക്ക് പോകുന്ന സ്റ്റുഡൻസിനും അവർക്ക് അഡ്മിഷൻ കിട്ടുന്നതിനാണെങ്കിലും വിസ കിട്ടുന്നതിനൊക്കെയാണെന്നുണ്ടെങ്കിലും ഐ എൽ ടി എസ് അതുപോലുള്ള ഇംഗ്ലീഷ് ടെസ്റ്റ് സ്കോറുകള് നിർബന്ധമാക്കും അപ്പോൾ അത് ഞങ്ങൾ ഏകദേശം ഒരു ലക്ഷത്തിൽ പരം കുട്ടികൾക്ക് ഏറ്റവും അഞ്ഞൂറ് ഇരുപത് വർഷം കൊണ്ട് ഈ ഒരു സർവീസ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടും പിന്നെ മാതൃഭൂമിയായിട്ട് ചേർന്നുള്ള ഈ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടും കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനെ തൊട്ടു മുമ്പുള്ള ജനറേഷനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു ഡെസ്റ്റിനേഷൻ മിഡിൽ ഈസ്റ്റ് ആയിരുന്നു മിഡിൽ ഈസ്റ്റിൻ്റെ കാര്യം ഏകദേശം ഇപ്പോൾ ഏതാണ്ട് തീർന്നു പോയ ഇനി ഇപ്പോൾ ഈ വരാൻ പോകുന്ന ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ എനിക്ക് താങ്ങാൻ പോകുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുള്ള യു കെ അല്ലെങ്കിൽ അയർലൻഡ് പോലെയുള്ള അല്ലെങ്കിൽ ജർമ്മനി ഫ്രാൻസ് വെസ്റ്റേൺ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ യു എസ് കാനഡ പിന്നെ അല്ലെങ്കിൽ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ഇതുപോലുള്ള രാജ്യങ്ങളെല്ലാം അപ്പോൾ ഈ രാജ്യങ്ങളിലൊക്കെ പഠിക്കാനായിട്ട് പോകുന്ന കുട്ടികൾക്കുള്ള ഒരു അവസരമായിരിക്കും അടുത്ത ജനറേഷൻ നമുക്ക് ഇനി കൊടുക്കാൻ അന്വേഷുന്നത് കേരളത്തിൻ്റെ എക്കോണമി എന്ന് പറയുന്നത് ഇനി ഗൾഫിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ പ്രാക്ടിക്കൽ അത്ര എളുപ്പമായിരിക്കുന്നില്ല അതേസമയം പഠിച്ചിറങ്ങുന്ന ധാരാളം കുട്ടികളുണ്ട് അല്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങാൻ പോകുന്ന കുട്ടികളുണ്ട് അണ്ടർ ഗ്രാജുവേഷൻ എടുക്കാൻ പോകുന്ന കുട്ടികളുണ്ട് മാസ്റ്റേഴ്സിന് പോകുന്ന കുട്ടികളുണ്ട് അവർക്കൊക്കെ തന്നെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിന് ശേഷം ഒരു എംപ്ലോയ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള സാധ്യത എത്ര മാത്രം എത്രമാത്രം ഉണ്ടെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പ്രോപ്പറായിട്ടുള്ള അനാലിസിസ് നടത്തുമ്പോൾ ഈ ഓവർസീസ് എഡ്യൂക്കേഷൻ പോകുന്ന ഇങ്ങനെയുള്ള നല്ല ടോപ്പ് കൺ കൺട്രീസ് കുറച്ചുണ്ട് ആ രാജ്യങ്ങളിൽ പഠിക്കാൻ സ്റ്റുഡൻറ് വിസയിൽ പോവുക പഠിച്ചതിനു ശേഷം അവിടുത്തെ ഇമിഗ്രേഷൻ ടൂൾസിൻ്റെ സപ്പോർട്ട് കിട്ടുക അവിടുത്തെ ഒരു എംപ്ലോയ്മെൻറ്റിലേക്ക് കയറുക ഇതൊക്കെയാണ് വരാൻ പോകുന്നത് അപ്പോൾ അടുത്തൊരു പത്ത് വർഷത്തിനുള്ളിൽ ഏകദേശം അഞ്ച് ലക്ഷം ആൾക്കാരെങ്കിലും ഈ ഓവർസീസ് എഡ്യൂക്കേഷൻ്റെ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരാനും അവർക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഒരു ഡ്രൈവാണ് ഫെയർ ഫീച്ചർ മാതൃഭൂമി കൂടുതൽ നിന്ന് വെച്ചേർന്നു ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഐ എൽ ടി എസ് ഫ്രീ ആയിട്ട് അവരെ പഠിപ്പിക്കുക അവരുടെ ഒരു രൂപ പോലും ഐ എൽ ടി എസിൻ്റെ ഫീസായിട്ട് ഇതാക്കാതെ അവർക്ക് ഐ എൽ ടി എസ് പഠിക്കാനുള്ള സൗകര്യം കൊടുക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ ഐ എൽ ടി എസ് എക്സ്പീ ട്രെയിൻ ട്രെയിനിങ് കൊടുക്കാൻ എക്സ്പീരിയൻസ് ഉള്ള ട്യൂട്ടേഴ്സിനെ വളരെ സ്ട്രിംഗൻ്റ് ആയിട്ടുള്ള ഇൻറ്റർവ്യൂ പ്രോസസ്സിലൂടെ സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ഐ എൽ ടി എസ് പഠിക്കാനുള്ള സൗകര്യം ഇപ്പോൾ ഫയർ ഫീച്ചറില് കൂടി കിട്ടും ഒരു പണം പൈസ പോലും പണം മുടക്കാതെ അവർക്ക് ഐ എൽ ടി എസ് കോച്ചിങ് എടുക്കാൻ പറ്റും അപ്പോൾ മോർണിംഗ് പത്ത് മണിക്കൊരു ബാച്ച് ഉച്ചയ്ക്ക് രണ്ട് മണിക്കൊരു ബാച്ച് വൈകിട്ട് ഏഴരയ്ക്ക് ഒരു ബാച്ച് ഇപ്പോൾ ഓരോ ബാച്ചിലും ആഴ്ചയിൽ ആറ് മണിക്ക് ആറ് ദിവസമായിരിക്കും പാസ് ഉണ്ടാവും ഒരു ദിവസം മൂന്ന് മണിക്കൂർ വീതം അപ്പോൾ അവർക്ക് ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ഐ എൽ ടി എസ് കോച്ചിങ് കൂടെ കൊടുക്കാനുള്ള ഒരു സൗകര്യം കൂടി ഇപ്പൊ ഫെയർ ഫ്യൂച്ചർ ഈ ഒരു ലക്ഷം സ്റ്റുഡൻസിന്റെ സർവീസ് കൊടുത്ത് കഴിഞ്ഞതിന്റെ ഭാഗമായിട്ട് തിരിച്ച് സൊസൈറ്റിക്ക് എന്തെങ്കിലും കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അതും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ ഇപ്പം ഞങ്ങൾ അനൗൺസ് ചെയ്തപ്പോൾ തൊട്ട് തന്നെ സ്റ്റുഡൻസിന്റെ രജിസ്ട്രേഷൻ ഒഴുക്കാണ് അതായത് ഇപ്പൊ എനിക്ക് അത് ഇരുപത്തായിരം രൂപ വരെ വാങ്ങിക്കുന്നുണ്ട് ഐ എൽ ടി എസിന്റെ പല അതെ അതെ അതാണ് നിങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടുന്നത് അപ്പോൾ അതിലേക്ക് വിളിച്ച കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ മറ്റൊരു നമ്പർ കൊടുക്കുന്നുണ്ട് കണ്ടീഷൻ എത്രയേ എത്രയുള്ളു ഒന്നുകിലും പ്ലസ് ടു കഴിക്കാൻ അല്ലെങ്കിൽ ഇപ്പൊ പ്ലസ് ടു ചെയ്തു ആയിരിക്കണം അത് മാത്രമേ ഉള്ളൂ കണ്ടീഷൻ പിന്നെ അവർക്ക് വീട്ടിലിരുന്ന ഐ എൽ ടി എസ് കോച്ചിങ് ഓൺലൈനിൽ എടുക്കാം അപ്പോൾ ഐ എൽ ടി എസ് ഓൺലൈൻ കോച്ചിങ് എടുക്കാണ്ട് അവർക്ക് വീട്ടിൽ ഒരു നെറ്റ് കണക്ഷൻ ഉണ്ടായാൽ മാത്രമേ പിന്നെ ഈ പറയുന്ന സൗകര്യമായിട്ടുള്ള സമയം രാവിലെയോ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ ഈവനിങ് ബാച്ചോ ഏതിലാണ് അവർക്ക് കൺവീനിയൻറ്റ് ആയിട്ടുള്ള ടൈം ആ ടൈം അവർക്ക് തന്നെ സ്വന്തം നിലയ്ക്ക് ഫിക്സ് ചെയ്തോ അതിലേക്ക് അവർക്ക് ജോയിൻ ചെയ്യാം അവർക്ക് വീട്ടിലേക്ക് എല്ലാ ദിവസവും കോച്ചിങ്ങിനുള്ള ലിങ്ക് സെറ്റും ആ ലിങ്ക് ഓപ്പൺ ചെയ്താൽ മാത്രം മതി അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഓൺലൈൻ പ്ലാസ് ഒന്ന് നോക്കാനോ അതെ അതെല്ലാം സംഭവമാണ് എന്നിട്ട് അത് പഠിച്ചത് വെച്ചാൽ നിങ്ങൾ ഇവര് വഴി പോണമെന്നൊന്നുമില്ല ഒരിക്കലും വേണ്ടിയില്ല ഒരിക്കലും ഇല്ല നമ്മൾ എന്നാർക്കും കൊടുക്കുന്ന ഒരു ഫെസിലിറ്റി അതിനകത്ത് വഴി ചെയ്യണമെന്നും ഒരിക്കലും ഇല്ല ആർക്കും വേണമെങ്കിലും ചോദിക്കും ലോകത്തിന്റെ ഏത് പഠിച്ച് ഞങ്ങൾക്കിപ്പോൾ ഗൾഫിൽ നിന്നോ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരെ ആൾക്കാർ ഇപ്പോൾ ഐ എൽ ടി എസിന് ഓൺലൈൻ കോച്ചിങ് ആയതുകൊണ്ട് അവരും പഠിക്കുന്നുള്ളത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഇനിയിപ്പോൾ അതേപോലെ നിങ്ങൾക്ക് പറ്റുന്ന രാജ്യം ഏതാണ് നിങ്ങൾക്ക് പറ്റുന്ന കോഴ്സ് ഏതാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് പറ്റുന്ന കോഴ്സ് ഏതാണ് സാമ്പത്തിക സ്ഥിതിക്ക് പറ്റുന്ന രാജ്യം ഏതാണ് ഇത്തരം പല കാര്യങ്ങളും നോക്കിയിട്ട് വേണം നിങ്ങളൊരു രാജ്യം സെലക്ട് ചെയ്യാൻ പഠിക്കാൻ പോകുന്നതിന് അത്തരം കാര്യങ്ങളൊക്കെ ഉള്ള പൂർണ്ണമായ ഗൈഡൻസ് നിങ്ങൾക്ക് ഫേ ഫ്യൂച്ചറുള്ളത് കിട്ടും നമ്മളിപ്പോൾ അതേപോലെ പല രാജ്യങ്ങൾ ഓപ്പൺ ആയിട്ട് അധികാരമായിട്ടില്ല അതുകൊണ്ട് തന്നെ പല കൺഫ്യൂഷൻസ് അത്ര കാര്യങ്ങളും ഉണ്ടാകും അപ്പോൾ അത്ര ഏത് കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾക്ക് ഫ്യൂച്ചറിനെ സമീപിക്കാം അല്ലെങ്കിൽ ഞാൻ കൊടുത്തിരുന്ന ഫോൺ നമ്പറിൽ വിളിക്കാം അപ്പം രാജ്യം അവർക്ക് മുമ്പ് എന്താണ് പറയാനുള്ളത് ഇനി ഇത് കൂടാതെ ഇപ്പം നീറ്റിൻ്റെ എക്സാം നടക്കാൻ പോവുക നീറ്റിൻ്റെ എക്സാം കഴിഞ്ഞാൽ കുറേ അധികം സ്റ്റുഡൻസ് നമുക്ക് ഇന്ത്യയിൽ എത്താൻ അവർക്ക് പഠിക്കാനുള്ള ഫെസിലിറ്റി മെഡിക്കൽ കോഴ്സുകൾക്കും കോഴ്സുകൾക്കും കിട്ടുന്നുണ്ട് പക്ഷേ ഇന്ത്യയിൽ അഡ്മിഷൻ കിട്ടാതെ വരുന്ന സ്റ്റുഡൻസ് ആണ് പലരും പുറത്തേക്ക് പോവുക അപ്പോൾ പുറത്ത് എം ബി ബി എസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എം ബി ബി എസിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ഫെയർ ഫ്യൂച്ചർ ആ ജോർജിയയിലാണ് എം ബി ബി എസിൻ്റെ ആ പ്രോഗ്രാം വരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് അറിയാനായിട്ടും അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫെയർ ഫ്യൂച്ചറായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നീറ്റിൻ്റെ സ്കോർ വേണം പ്ലസ് ടു ബയോളജി മാത്സ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് കമ്പൽസറി ആണ് പക്ഷേ നീറ്റിൻ്റെ സ്കോർ ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതിനുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജോർജിയിൽ എം ബി ബി എസ് പഠിക്കാൻ പോകാൻ വളരെ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ട്യൂഷൻ ഫീസ് തരത്തിൽ അവിടെയുള്ള നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോകാനുള്ള ഒരു കൂടി സർവീസ് കൊടുക്കാനായിട്ട് പേ ഫെയർ ഫ്യൂച്ചർ തുടങ്ങിയിട്ടുള്ളത് അങ്ങനെ താല്പര്യം വന്ന കുട്ടികൾക്ക് ഫെയർ ഫ്യൂച്ചറ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളും ഫ്രീ ഗൈഡൻസും മറ്റും അതിന് കൃത്യമായിരിക്കും അതുപോലെ അപ്പോൾ പുതിയ മേഖലയാണ് എം ബി ബി എസ് ഞാൻ ജോർജിപ്പോൾ എം ബി ബി എസിൻ്റെ കുറേ കോളേജ് കണ്ടതാണ് അത് ഞാനെന്ന് പറയുകയും ചെയ്തു ഞാൻ ഞെട്ടിപ്പോയി കാരണം നമ്മൾ വിചാരിച്ച ജോർജിയൊക്കെ ഉള്ളത് വളരെ ഈ പ്രധാന വാർല കോളേജ് പോലുള്ള സെറ്റപ്പായിരിക്കുന്നതാണ് പക്ഷേ അങ്ങനെയല്ല ഞാൻ കണ്ട കോളേജിൽ ഏറ്റവും ഗംഭീരമായ കോളേജസ് ഒക്കെയാണ് ഞാൻ ജോർജിയെ കണ്ടത് അപ്പോൾ അത്രയും കാര്യങ്ങൾക്കും നിങ്ങൾക്ക് സമീപിക്കാൻ പ്രയർഫീച്ചിട്ടുണ്ട് അപ്പം ഏകദേശമൊക്കെ ആയല്ലോ അല്ലേ അപ്പോൾ ഇനിയും ഇനി സംശയങ്ങൾ വരുന്നതിനകത്ത് ഒരു വീഡിയോ ഇവിടെ വരും കാരണം സാറിനുള്ള അങ്ങനെയാണ് ചെയ്തു വരുന്നത് അല്ലേ ഇതൊക്കെ ഈ പറഞ്ഞ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എല്ലാ ഒരു ഒരു കൊല്ലം കൂടി നമുക്ക് മാറ്റം വരാം അപ്പോൾ വീണ്ടും പുതിയ രാജ്യങ്ങൾ ഓപ്പൺ ആകാം പുതിയ പുതിയ നിയമങ്ങൾ വരാം അതിനൊക്കെ വരുമ്പോൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്ത് വീണ്ടും വരാം അപ്പോൾ എന്നാലും താങ്ക് സോ മച്ച് രാജനും ദിനേക്കും മോഹൻഡോ ബസ്റ്റ് അപ്പോൾ ഞാനിപ്പോൾ അവരുടെ നമ്പറുകൾ കൊടുക്കുന്നുണ്ട് വിളിക്കുക അല്ലെങ്കിൽ ഫെയർ ഫീച്ചറിൻ്റെ അതുകൂടെ പറയാമല്ലോ ഫെയർ വച്ചർ ഇപ്പോൾ കോഴിക്കോട് കൂടി ബ്രാഞ്ച് തുടങ്ങിയല്ലോ ആ എപ്പോൾ ഫെയർ ഫീച്ചറുണ്ട് കൊച്ചിയാണ് എൻ്റെ ഓഫീസിനാണ് കൊച്ചിയിൽ രണ്ട് ഓഫീസുണ്ട് കൂടാതെ ട്രുവൻഡ്രം തൃശ്ശൂർ കോഴിക്കോട് ആ പിന്നെ പറഞ്ഞ ഫീസ് ആ തൃശ്ശൂർ ആ അപ്പോൾ ഇത്ര സ്ഥലങ്ങൾ നേരിട്ട് ഒന്ന് വളരെ കാര്യങ്ങൾ അന്വേഷിക്കുക പക്ഷേ എല്ലാ സെൻറ്റേഴ്സിൻ്റെ നമ്പരും ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് നേരിട്ടൊന്നും അല്ലാതെ എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ വീഡിയോ വേണ്ടിയോണ്ട് എല്ലാവർക്കും ബൈ താങ്ക് യു